ഹലോ ഫ്രണ്ട്സ്, 2020 കേരള പി സി നടത്താനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിഗ്രി ലെവൽ എക്സാമാണ് എസ് ഐ ടെസ്റ്റ്. ഗവർണർ ജനറൽസ് ആൻഡ് വൈസ് റോയ്സ് ഓഫ് ഇന്ത്യ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഗവർണർ ജനറൽസ് ആൻഡ് വൈസ് റോയ്സ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്നൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ എല്ലാ ഗവർണർ ജനറൽസിനെയും വൈസ് റോയിനെയും പരിചയപ്പെടുകയും പി എസ് സി ചോദിച്ചേക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഗവർണർ ജനറൽസ് ആൻഡ് വൈസ് റോയ്സ് ഓഫ് ഇന്ത്യ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗവർണർ ജനറൽ ആൻഡ് എ വൈസ് റോയ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിൻ്റെ കാര്യത്തിൽ ഗവർണർ ജനറലും വൈസ് റോയ് ഹാവ് ദ സെയിം അതോറിറ്റിയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സിപ്പോയി മ്യൂട്ടണി എന്നറിയപ്പെടുന്ന ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ഒരു സായുധ വിപ്ലവം എന്നൊക്കെ പറയാവുന്നതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് മുമ്പ് വരെ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ മൊത്തമായി നടത്തിക്കൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. എന്നാൽ ഈ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം അഡ്മിനിസ്ട്രേഷൻ മൊത്തമായി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ മൊത്തമായി ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ടിട്ടെടുക്കുകയാണ്. അപ്പോൾ വന്നപ്പോഴുള്ള ചേഞ്ചാണ് ഈ ഗവർണർ ജനറലും വൈസ് റോയും. അതായത് ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സുപ്രീം പോസ്റ്റായിരുന്നു ഗവർണർ ജനറൽ. അത് കഴിഞ്ഞ് ഭരണം കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തപ്പോൾ അപ്പോൾ വന്ന പോസ്റ്റാണ് വൈസ് റോയ്. ഈ വൈസ് റോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കിങ് എന്നൊരു മീനിങ് ആണുള്ളത്. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ലാസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് കാനിങ്സ് തന്നെയാണ് ഫസ്റ്റ് വൈസ് റോയ് ആയിരുന്നത്. അതായത് പോസ്റ്റ് ചേഞ്ച് ചെയ്തു എങ്കിലും ആ പോസ്റ്റിലുണ്ടായിരുന്ന വ്യക്തിയെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ലോർഡ് കാനിങ്സ് ഈസ് ദ ഫസ്റ്റ് വൈസ് റോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വാട്ട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ പറ്റി പറഞ്ഞു. വാട്ട് വാസ് ദ റേഷ്യോ ഓഫ് ഇന്ത്യൻസ് ടു ബ്രിട്ടീഷ് ഇൻ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? 6:1 ആയിരുന്നു. അതുപോലെ ബൈ വിച്ച് ഇയർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഇൻ ഇന്ത്യ? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. 1857 അഡ്മിനിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു എങ്കിലും ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നതോടെ കൂടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ നഷ്ടമാകുന്നത്. അങ്ങനെയാണ് ഇവിടെ വേറൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രം വിച്ച് ഇയർ ഓൺവേർഡ്സ് എ കംപ്ലീറ്റ് ബ്രിട്ടീഷ് റൂൾ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ടോട്ടൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ബ്രിട്ടീഷ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ബ്രിട്ടീഷ് ഇവിടെ ഒരു ഇന്ത്യയിലൊരു ഭരണം ഏർപ്പെടുത്തിയപ്പോൾ ഒരു സീരീസ് ഓഫ് ആക്ട്സ് പുറപ്പെടുവിച്ചു. ഈ ഓരോ ആക്ടിലൂടെയുമാണ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗവർണർ ജനറൽ ആൻഡ് വൈസ് റോയ്സ് ആ ടോപ്പിക്കിൽ നമ്മൾ എല്ലാ വൈസ് റോയ്സിനെയും പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഗവർണർ ജനറൽ എന്നൊരു പോസ്റ്റ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ദ ഔട്ട്കം ഓഫ് ദ പോർച്ചുഗീസ് ട്രേഡേഴ്സ് ഹൂ ഏൺഡ് ഇനോമസ് പ്രോഫിറ്റ് ബൈ ട്രേഡ് വിത്ത് ഇന്ത്യ. അപ്പോൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇന്ത്യയിൽ ട്രേഡ് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഈ പോർച്ചുഗീസ് ട്രേഡേഴ്സിൻ്റെ ഇനോർമസ് പ്രോഫിറ്റ് ഏൺ ചെയ്തു ബൈ ദ ട്രേഡ് വിത്ത് ഇന്ത്യ. ബീങ് മോട്ടിവേറ്റഡ് എ ഗ്രൂപ്പ് ഓഫ് ഇംഗ്ലീഷ് മെർച്ചൻസ് ഫോംഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 599 AD. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ വിച്ച് ഇയർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഡെവലപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 599 AD ആണ്. ദ കമ്പനി റിസീവ്ഡ് എ റോയൽ ചാർട്ടർ ഫ്രം എലിസബത്ത് ക്വീൻ എലിസബത്ത് 1 ഇൻ December 31, 1600 AD. അപ്പോൾ ഈ റോയൽ ചാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്ന് പറയുമ്പോൾ 1600 AD December 31 ദ കമ്പനി റിസീവ്ഡ് എ റോയൽ ചാർട്ടർ ഫ്രം ദ ക്വീൻ എലിസബത്ത് 1. ദ ക്യൂൻ വാസ് ഹേർസെൽഫ് എ ഷെയർ ഹോൾഡർ ഇൻ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ക്യൂനും ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നു. അങ്ങനെയാണ് എങ്കിൽ 1599 AD കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു, 1600 റോയൽ ചാർട്ടർ കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഇൻ 1608 ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെൻറ് ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് ടു ദ കോർട്ട് ഓഫ് മുഗൾ എംപയർ ജഹാംഗീർ ടു സെക്യൂർ റോയൽ പാട്രണേജ്. അപ്പോൾ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 1608 AD. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് ആരെയാണ് കമ്പനി അയച്ചത് ചോദിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് ആണ്.
ടു ദ മുഗൾ എംപയറിൻ്റെ ആരുടെയാണ്? ജഹാംഗീർ, മുഗൾ എംപയർ ജഹാംഗീർ ആണ്. ടു സെക്യൂർ റോയൽ പാട്രണേജ് ഹി സക്സീഡഡ് ഇൻ ഗെറ്റിംഗ് റോയൽ പെർമിറ്റ് ഫോർ ദ കമ്പനി ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഫാക്ടറീസ് അറ്റ് വേരിയസ് പ്ലേസസ്. അപ്പോൾ എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ആദ്യമായി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യമായി ഫാക്ടറീസ് തുടങ്ങാനുള്ള അവകാശം കൊടുത്തത് ആരാണ്? ജഹാംഗീർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ജഹാംഗീർ ആണ് ആ ഒരു ഇത് കൊടുത്തത്, ജഹാംഗീർ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെ കമ്പനീസ് കമ്പനി കുറേ ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അവർ മൂന്ന് പോസ്റ്റാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ഓഫ് ബോംബെ ആൻഡ് ഗവർണർ ഓഫ് മദ്രാസ്. ഈ പോസ്റ്റുകൾ ഇവോൾവ് ചെയ്ത് ചെയ്ത് ഏതാണ് അവസാനം ഒരു സുപ്രീം പവറായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ മാറിയത്? ഈ പോസ്റ്റുകളിലെ എവല്യൂഷനിലൂടെയാണ്. നമുക്കത് നോക്കാം എങ്ങനെയാണ് എന്ന്. The Regulating Act of 1773. The Regulating Act of 1773 was the first attempt by the British Parliament to regulate affairs of company in India. അപ്പോൾ ഇന്ത്യയിലെ കമ്പനിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ടുള്ള ആദ്യമായി പാസ്സാക്കിയ ഒരു ബില്ലാണ് അല്ലെങ്കിൽ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ടുവേർഡ്സ് എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ ഇൻ ദിസ് ആക്ട് ദ ഗവർണർ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഫോർ ഓൾ ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. എങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മൾ ആദ്യം വന്നത്, മൂന്ന് പോസ്റ്റുകൾ കൊണ്ടുവന്നു, ഗവർണർ ഓഫ് ബംഗാൾ, ബോംബെ ആൻഡ് മദ്രാസ്. അക്കോർഡിംഗ് ടു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ദ ഗവർണർ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഫോർ ഓൾ ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. ദ മദ്രാസ് ആൻഡ് ബോംബെ പ്രസിഡൻസി സബ് ഓർഡിനേറ്റഡ് ടു ബംഗാൾ പ്രസിഡൻസി ഇൻ സെർട്ടൻ മാറ്റേഴ്സ്. അതായത് ഈ ഗവർണർ ജനറൽ ഓഫ് ഗവർണർ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഫോർ ഓൾ ബ്രിട്ടീഷ് ടെറിട്ടറീസ് ആയി. അതിനുശേഷം ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസി സബ് ഓർഡിനേറ്റഡ് ടു ബംഗാൾ പ്രസിഡൻസി ഇൻ സെർട്ടൻ മാനർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് സുപ്രീം കോർട്ട്. എ സുപ്രീം കോർട്ട് വാസ് സെറ്റപ്പ് ഇറ്റ് കൽക്കട്ട ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പേവ്ഡ് ദ വേ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സുപ്രീം കോർട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് സുപ്രീം കോർട്ട് വരുന്നത്. ദ ചാർട്ടർ ആക്ട് ഓഫ് 1833. ഈ റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞ് വേറെയും ആക്ടുകൾ വന്നിട്ടുണ്ട്, പിസ്റ്റ് ഇന്ത്യ ആക്ട് ഒക്കെ അതിനിടയ്ക്ക് വന്നതാണ്. എന്നാലും 1833 ചാർട്ടർ ആക്ട് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ചാർട്ടർ ആക്ട് സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഇപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് റെഗുലേറ്റിംഗ് ആക്ടിൽ എങ്ങനെയാണ്, ടുവേർഡ്സ് എ സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ ആണ് എങ്കിൽ ചാർട്ടർ ആക്ടിൽ ദ ആക്ട് സെൻട്രലൈസ്ഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. അതുപോലെ ഗവർണർ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് എങ്കിൽ ദ ഗവൺമെൻറ് ഓഫ് മദ്രാസ് ആൻഡ് ബോംബെ ഇസ് ഡിപ്രീവ്ഡ് ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. തൊട്ട് മുമ്പത്തെ ആക്ടിൽ എങ്ങനെയായിരുന്നു, അവർ ഈ മദ്രാസ് പ്രസിഡൻസിയും ബോംബെ പ്രസിഡൻസിയും കെയിം അണ്ടർ ദ ബംഗാൾ പ്രസിഡൻസിയാണ്. അങ്ങനെയാണെങ്കിൽ ചാർട്ടർ ആക്ടോട് കൂടി ദേ വെയർ ഡിപ്രൈവ്ഡ് ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചാർട്ടർ ആക്ട് പ്രകാരം ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വന്നു. ആ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ലോർഡ് വില്യം ബെൻറ്റിക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. നമ്മൾ അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഗവർണർഷിപ്പിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയുടെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്, ഗവർണർ ജനറലിനെ പറ്റിയുള്ള ഒരു ആമുഖമാണ് തന്നാലും കൊണ്ട് പറഞ്ഞത്. നമുക്കിനി ഓരോ ഗവർണർ ജനറൽസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. വാരൻ ഹാസ്റ്റിങ്സ്. 1772 മുതൽ 1785 വരെ ഗവർണർ ജനറൽ ആയിരുന്നത് വാരൻ ഹാസ്റ്റിങ്സ് ആണ്. ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 1772 മുതൽ 1785. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് നോക്കാം. വാരൻ ഹാസ്റ്റിങ്സ് വാസ് എ ഫസ്റ്റ് ഡി ഫാക്ടോ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഡി ഫാക്ടോ ഗവർണർ ജനറൽ, എന്താണ് ഡി ഫാക്ടോ ഗവർണർ ജനറൽ? നമ്മൾ പറഞ്ഞായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഗവർണർ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആകുന്നത്. അപ്പോഴുണ്ടായ ഗവർണർ ജനറൽ ആണ് വാരൻ ഹാസ്റ്റിങ്സ്. നമ്മൾ അത് കഴിഞ്ഞ് പഠിച്ചു റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞ് ചാർട്ടർ ആക്ട് വന്നപ്പോൾ സർ ലോർഡ് വില്യം ബെൻറ്റിക് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി. എന്നാലും ഫസ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ ആരാണ്? റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം വന്ന വാരൻ ഹാസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഡി ഫാക്ടോ ഗവർണർ ജനറൽ. ഡി ഫാക്ടോ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് പറയുന്നത് എങ്ങനെ പറയുന്നത് ഗവർണർ ജനറലാണ് ഡി ഫാക്ടോ. ഡി ഫാക്ടോ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വാരൻ ഹാസ്റ്റിങ്സ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് വാരൻ ഹാസ്റ്റിങ് വാസ് ഗവർണർ ജനറൽ
who was accused of corruption and impeached in the British Parliament in 1787. 1787 il corruption de peril impeach cheyapettulla alengi kutte vicharan cheyapettulla governor general aanu Warren Hastings. He founded Calcutta Madrasa in 1781. Very important aanu Calcutta Madrasa in 1781 for the promotion of Islamic studies. Islamic studies ne vendite കൽക്കട്ട മദ്രസ ആരാണ് ഉണ്ടാക്കിയത്? വാരൻ ഹാസ്റ്റിങ്സ് ആണ്. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൽക്കട്ട മദ്രസ 1781 ആണ്. അതുപോലെ ഫൗണ്ടഡ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വിത്ത് വില്യം ജോൺസ് ഇൻ 1784. ഇതിൽ ഡേറ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ വിത്ത് ഹൂം വാരൻ ഹാസ്റ്റിങ്സ് ഫൗണ്ടഡ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ചോദിച്ചിട്ടുണ്ട്. വില്യം ജോൺസ് ആണ്, പേര് മറക്കരുത്, വില്യം ജോൺസ്, വില്യം ജോൺസ്. അതുപോലെ വാരൻ ഹാസ്റ്റിങ്സ് എസ്റ്റാബ്ലിഷ്ഡ് സിവിൽ ആൻഡ് ക്രിമിനൽ കോഡ്സ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. അതാണ് പോയിന്റ്, ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും സിവിൽ ആൻഡ് ക്രിമിനൽ കോഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? വാരൻ ഹാസ്റ്റിങ്സ് ആണ്. അതുപോലെ ദ ഗവർണർ ജനറൽ ഹൂ ആർ ബ്രോട്ട് ആൻഡ് എൻ ടു ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം ഓഫ് ഇന്ത്യ. ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം ഓഫ് ഇന്ത്യയ്ക്ക് ഒരു അറുതി വരുത്തിയത് ആരാണ്? വാരൻ ഹാസ്റ്റിങ്സ് ആണ്. ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം ഓഫ് ഇന്ത്യയ്ക്ക് ഒരു എൻ്റെ വരുത്തിയത് വാരൻ ഹാസ്റ്റിങ്സ് ആണ്. അപ്പോൾ ദിവസമൊന്നുകൂടെ പറയാം. ഫസ്റ്റ് ഡിഫാക്ടോ ഗവർണർ ജനറൽ, ഗവർണർ ജനറൽ ഹു വാസ് അക്യൂസ്ഡ് ഓഫ് കറപ്ഷൻ ആൻഡ് ഇംപീച്ച്ഡ് ഇൻ 1787. ഫൗണ്ടർ ഓഫ് കൽക്കത്ത മദ്രസ, ഫൗണ്ടർ ഓഫ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സിവിൽ കോഡ്സ് ആൻഡ് ക്രിമിനൽ കോഡ്സ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്, ദ ഗവർണർ ജനറൽ ഹു ബ്രോട്ട് എൻ ടു ദ ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം ഓഫ് ഇന്ത്യ. അദ്ദേഹം കഴിഞ്ഞ് തൊട്ടടുത്ത ഒരു ഗവർണർ ജനറലാണ് ലോർഡ് കോൺവാലിസ്. 1786 മുതൽ 1793 വരെയായിരുന്നു ലോർഡ് കോൺവാലിസിൻ്റെ ഗവർണർഷിപ്പ് ടൈം. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ, ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ്ഡ് പെർമനൻറ്റ് റവന്യൂ സിസ്റ്റം. പെർമനൻറ്റ് റവന്യൂ സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ് പെർമനൻറ്റ് റവന്യൂ സിസ്റ്റം അതിൽ കൊണ്ടുവന്നത്. അതേപോലെ ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ബംഗാൾ. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് സാമിൻ താരി സിസ്റ്റം ആണ്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1793 അദ്ദേഹത്തിൻ്റെ ഗവർണർഷിപ്പ് അവസാനിക്കുന്നത്. ആ വർഷമായി അദ്ദേഹം കൊണ്ടുവന്നതാണ് സാമിൻ താരി സിസ്റ്റം. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ബംഗാളായ സാമിൻ താരി സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. അപ്പോൾ എന്താണ് ഈ സാമിൻ താരി സിസ്റ്റം എന്നൊന്ന് നോക്കാം. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ ബംഗാളി ലാൻഡ് ലോർഡ്സ് ടു ഫിക്സ് റവന്യൂസ് ടു ബി റേസ്ഡ് ഫ്രം ദ ലാൻഡ്. ലാൻഡിൽ നിന്നും പിരിച്ചെടുക്കാവുന്ന നികുതിയെ പറ്റിയുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ആരൊക്കെ തമ്മിൽ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാളി ലാൻഡ് ലോർഡ്സും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് സാമിൻ താരി സിസ്റ്റം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. അതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് സിവിൽ സർവീസ് കൊണ്ടുവന്നത് ആരാണ്? സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാംസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ ലോർഡ് കോൺവാലിസ് ആണ്. അതുപോലെ ലോർഡ് കോൺവാലിസ് ഡിഫീറ്റഡ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ഡിഫീറ്റഡ് ടിപ്പു സുൽത്താൻ ദ റൂളർ ഓഫ് മൈസൂർ ഇൻ ദ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. തേർഡ് ആംഗ്ലോ മൈസൂർ വാറിൽ ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചാൽ ചോദിച്ചിട്ടുണ്ട്. ലോർഡ് കോൺവാലിസ് ആണ്. പക്ഷേ ടിപ്പു സുൽത്താൻ്റെ ഡെത്തിന് കാരണമാകുന്ന വേറെ ഏതാണ്? ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിലാണ് ടിപ്പു സുൽത്താൻ്റെ അന്ത്യം വരുന്നത്. ഡെത്ത് വരുന്നത് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിലാണ്. അങ്ങനെയാണ് എങ്കിൽ ദ ഗവർണർ ജനറൽ ഹു എസ്റ്റാബ്ലിഷ്ഡ് ലോവർ കോർട്സ് ആൻഡ് അപ്പലറ്റ് കോർട്സ് കൊണ്ടുവന്ന ലോർഡ് കോൺവാലിസ് ആണ്. ഹൈക്കോർട്സ് ഇനി എവറി ഡിസ്ട്രിക്റ്റ് കൊണ്ടുവന്ന ആരാണ്? വാരൻ ഹാസ്റ്റിങ്സ് ആണ്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നെ വന്ന ലോർഡ് കോൺവാലിസ് ആണ് എസ്റ്റാബ്ലിഷ്ഡ് ലോവർ കോർട്സ് ആൻഡ് അപ്പലറ്റ് കോർട്സ് ഇൻ എവറി അപ്പലറ്റ് കോർട്സ്. അങ്ങനെയാണ് എങ്കിൽ ലോർഡ് കോൺവാലിസ് 1786 മുതൽ 1793 വരെ പെർമനൻറ്റ് റവന്യൂ സിസ്റ്റം, സാമിൻ താരി സിസ്റ്റം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ, തേർഡ് ആംഗ്ലോ മൈസൂർ വാറിൽ ടിപ്പു സുൽത്താനെ ഡിഫീറ്റ് ചെയ്തു, അതേപോലെ ലോ എസ്റ്റാബ്ലിഷ്ഡ് ലോവർ കോർട്സ് ആൻഡ് അപ്പലറ്റ് കോർട്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈസ് ഗവർണർ ജനറലാണ് സർ ജോൺ ഷോർ. 1793 മുതൽ 1798 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ്. ദ ഗവർണർ ജനറൽ അറ്റ് ദ ടൈം ഓഫ് ചാർട്ടർ ആക്ട് ഓഫ് 1793. ചാർട്ടർ ആക്ട് 1793 വരുന്നത് ആരുടെ കാലത്താണ്? സർ ജോൺ ഷോറിൻ്റെ കാലത്താണ്. അങ്ങനെയാണ് എങ്കിൽ അത് കഴിഞ്ഞ് ഹീസ് ദ സർ ജോൺ ഷോർ വാസ് എ ഗവർണർ ജനറൽ ഹു ഫോളോഡ് പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ. പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ ഫോളോ ചെയ്ത ഗവർണർ ജനറലാണ് ആര്? സർ ജോൺ ഷോർ. അപ്പോൾ എന്താണ് ഈ പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ എന്നൊന്ന് നോക്കാം. അവോയ്ഡിങ് ഇൻ്റർഫിയറിങ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ ഫോർ നേഷൻസ് റിലേഷൻസ് ബട്ട് സ്റ്റിൽ റിട്ടേൺ ഡിപ്ലോമസി ആൻഡ് ട്രേഡ്. അതായത് ഫോറിൻ നേഷൻസിൻ്റെ ഭരണകാര്യങ്ങളിലേക്ക് ഇടപെടാതെ ഡിപ്ലോമസി മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് കൊണ്ടുപോകുന്ന ഒരു പോളിസിയാണ് നോൺ ഇൻ്റർവെൻഷൻ. അത് ഫോളോ ചെയ്ത ആരാണ്? സർ ജോൺ ഷോർ ആണ്. അദ്ദേഹത്തിൻ്റെ ഈ പോളിസി തുടർന്ന് രണ്ട് വൈസ് റോയ്സും ഗവർണർ ജനറൽസും അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അത് അങ്ങനെയൊരു പോളിസിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? സർ ജോൺ ഷോർ ആണ്.
അപ്പോൾ ജോൺ ഷോറിന് ശേഷം വരുന്ന ഗവർണർ ജനറലാണ് ലോർഡ് വെല്ലസ്ലി. 1798 മുതൽ 1805 വരെ ആണ് ലോർഡ് വെല്ലസ്ലിയുടെ ടൈം. അദ്ദേഹമാണ് നോൺ ആസ് ദ ഫാദർ ഓഫ് സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ. ഇതാണ് ആ ടോപ്പിക്. ഫാദർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ ആരാണ്? ലോർഡ് വെല്ലസ്ലിയാണ്. പക്ഷേ സിവിൽ സർവീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹമാണോ? അദ്ദേഹമല്ല സിവിൽ സർവീസ് കൊണ്ടുവന്നത്, അത് കോൺവാൽസ് ആണ് കൊണ്ടുവന്നത്. സർ ലോർഡ് കോൺവാൽസ് ആണ് സിവിൽ സർവീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. എങ്കിലും ഫാദർ ഓഫ് സിവിൽ സർവീസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ലോർഡ് വെല്ലസ്ലിയാണ് അറിയപ്പെടുന്നത്. അതുപോലെ എന്ന് പറയുമ്പോൾ ലോർഡ് വെല്ലസ്ലി അഡോപ്റ്റഡ് ദ പോളിസി ഓഫ് സബ്സിഡിയറി അലയൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഗവർണർ ജനറൽ ഹു എസ്റ്റാബ്ലിഷ് അഡോപ്റ്റഡ് ദ പോളിസി ഓഫ് സബ്സിഡി അലയൻസ് വാസ് ലോർഡ് വെല്ലസ്ലി. എന്താണ് ഈ സബ്സിഡി അലയൻസ് എന്ന് നോക്കാം. എ സിസ്റ്റം ടു കീപ് ദ ഇന്ത്യൻ റൂളേഴ്സ് അണ്ടർ കൺട്രോൾ ആൻഡ് ടു ബേക്ക് ബ്രിട്ടീഷ് സുപ്രീം പവർ. അപ്പോൾ ബ്രിട്ടീഷിനെ സുപ്രീം പവർ ആക്കാനുള്ള പോളിസിയായി സബ്സിഡിയറി അലയൻസ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോർഡ് വെല്ലസ്ലിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാദർ ഓഫ് സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന ആരാണ്? ലോർഡ് വെല്ലസ്ലിയാണ്. അദ്ദേഹം തന്നെയാണ് സബ്സിഡി അലയൻസ് കൊണ്ടുവന്നത്. ബ്രിട്ടീഷ് പവർ ഇന്ത്യയിൽ ഉറപ്പിക്കാനായിട്ട് വേണ്ട ഒരു പോളിസി ആയിരുന്നു അത്. അത് കൊണ്ടുവന്നത് ലോർഡ് വെല്ലസ്ലി ആണ്. എന്നാൽ വെല്ലസ്ലി കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവർണർ ജനറലാണ് ലോർഡ് ഹേസ്റ്റിങ്സ്. 1813 മുതൽ 1823 വരെയാണ് ഹേസ്റ്റിങ്സിൻ്റെ ഗവർണർ ജനറൽഷിപ്പ്. ഹി എൻറ്റഡ് ദ പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ. എൻറ്റഡ് ആണ് പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ. സർ ജോൺ ഷോൾ സ്റ്റാർട്ട് ചെയ്ത പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ വാസ് എൻറ്റഡ് ബൈ ഗവർണർ ജനറൽ ലോർഡ് ഹേസ്റ്റിങ്സ് ആണ്. ദ ഗവർണർ ജനറൽ ഹു ഇൻട്രൊഡ്യൂസ്ഡ് റയറ്റ് വാരി ആൻഡ് മഹലവരി സിസ്റ്റം ഇൻ ബോംബെ. റയറ്റ് വാരി ആൻഡ് മഹലവരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ലോർഡ് ഹേസ്റ്റിങ്സ് ആണ്. ഈ രണ്ട് സിസ്റ്റം എന്ന് പറയുമ്പോഴും ഒരു ടാക്സ് കളക്ഷൻ മെത്തേഡാണ്, റവന്യൂ സിസ്റ്റമാണ് ഇത് രണ്ടും. റയറ്റ് വാരി ആൻഡ് മഹലവരി, അത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ലോർഡ് ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ ഗവർണർ ജനറൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് പിണ്ഡാരി വാർസ്. പിണ്ഡാരി വാർസിൻ്റെ സമയത്തുണ്ടായിരുന്ന ഗവർണർ ജനറൽ ആയിരുന്നു ലോർഡ് ഹേസ്റ്റിങ്സ് ആണ്. പിണ്ഡാരി വാർസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിണ്ഡാരി എന്ന് പറയുമ്പോൾ അവരൊരു ഒരു കുതിരപ്പടയാളികൾ അങ്ങനെ ഒരു അർത്ഥത്തിലുള്ളവരാണ്. അവരുടെ വാറിലുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ലോർഡ് ഹേസ്റ്റിങ്സ് ആയിരുന്നു. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗവർണർ ജനറലാണ് ലോർഡ് വില്യം ബെൻറ്റിക്. നമ്മൾ ഈ വില്യം ബെൻറ്റിക് എന്ന പേര് നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ചാർട്ടർ ആക്ട് പ്രകാരം 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആകുന്നത് ആരാണ്? ലോർഡ് വില്യം ബെൻറ്റിക് ആണ്. ലോർഡ് വില്യം ബെൻറ്റിക് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അതുപോലെ വെറി ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ഹി പ്രൊഹിബിറ്റഡ് സതി. സതി നിർത്തലാക്കിയ, സതി എന്ന് പറഞ്ഞ ദുരാചാരം നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് സർ വില്യം ബെൻറ്റിക്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയ വില്യം ബെൻറ്റിക് തന്നെയാണ് ഹൂ പ്രൊഹിബിറ്റഡ് സതി. അലോങ് വിത്ത് ഹൂ ആണ് രാജാറാം മോഹൻ റോയ്. നമ്മുടെ റിനൈസൻസ് ലീഡറൊക്കെയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോടെയാണ് ഇദ്ദേഹം സതി പ്രൊഹിബിറ്റ് ചെയ്തത്. അതുപോലെ ദ ഗവർണർ ജനറൽ ഹൂ മെയ്ഡ് ഇംഗ്ലീഷ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അത് ലോർഡ് വില്യം ബെൻറ്റിക് ആണ്. ഗവർണർ ജനറൽ ഹൂ മെയ്ഡ് ഇംഗ്ലീഷ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ വാസ് ലോർഡ് വില്യം ബെൻറ്റിക്. അതുപോലെ ഹീസ് ഓൾസോ നോൺ ആസ് സപ്രസർ ഓഫ് തക്സ്. സപ്രസർ ഓഫ് തക്സ് എന്നറിയപ്പെടുന്ന വൈസ്രോ ഗവർണർ ജനറലാണ് ലോർഡ് വില്യം ബെൻറ്റിക്. എന്താണ് സപ്രസർ ഓഫ് തക് എന്ന് പറഞ്ഞാൽ? തഗ് എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരൻ അർത്ഥമാണ്. ഈ കൊള്ളക്കാരെയൊക്കെ അടിച്ചമർത്തിയതിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട ആളാണ് ലോർഡ് വില്യം ബെൻറ്റിക്. അതുപോലെ തന്നെ സപ്രസർ ഓഫ് തക് എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് ലോർഡ് വില്യം ബെൻറ്റിക് ആണ്. സതി നിർത്തലാക്കിയ അദ്ദേഹം തന്നെയാണ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡും ചൈൽഡ് സാക്രിഫൈസും അവോയ്ഡ് ചെയ്ത് സപ്രസ് ചെയ്തത്. ചൈൽഡ് സാക്രിഫൈസും ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡും ഭ്രൂണഹത്യ, അതായത് പെൺ ഭ്രൂണഹത്യയും ചൈൽഡ് സാക്രിഫൈസിനെയൊക്കെ സപ്രസ് ചെയ്ത് കളഞ്ഞതാരാണ് ലോർഡ് വില്യം ബെൻറ്റിക് ആണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, അല്ലെങ്കിൽ ഫോർ ഫൗണ്ടഡ് ബൈ ലോർഡ് വില്യം ബെൻറ്റിക് ആണ്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട വാസ് ബൈ ലോർഡ് വില്യം ബെൻറ്റിക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വില്യം ബെൻറ്റിക്. 1828 മുതൽ 35 വരെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. പ്രൊഹിബിറ്റഡ് സതി. ദ ഗവർണർ ജനറൽ ഹൂ മെയ്ഡ് ഇംഗ്ലീഷ് ആസ് ദ ലാംഗ്വേജ് ഓഫ് മീഡിയം, അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ. സപ്രസർ ഓഫ് തക്സ് എന്നറിയപ്പെടുന്നത് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡിൻ്റെയും ചൈൽഡ് സാക്രിഫൈസിൻ്റെയും സപ്രസർ എന്നറിയപ്പെടുന്നത്. അതേപോലെ ദ ഗവർണർ ജനറൽ ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട വാസ് ലോർഡ് വില്യം ബെൻറ്റിക്. ലോർഡ് ഡൽഹൌസി. 1848 മുതൽ 1856 വരെ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ തന്നെയാണ്. ലോർഡ് ഡൽഹൌസിയാണ് ദ ഗവർണർ ജനറൽ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്, പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഗവർണർ ജനറൽ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഗവർണർ ജനറൽ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അത് കൊണ്ടുവന്ന ഡൽഹൌസിയാണ്. എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? ഒരു പ്രിൻസിലി സ്റ്റേറ്റിന് ഒരു ലീഗലായിട്ടുള്ള ഹെയർ ഇല്ലായെങ്കിൽ, ഒരു പിന്തുടർച്ചാവകാശം ഇല്ലായെങ്കിൽ ആ പ്രിൻസിലി സ്റ്റേറ്റ് ഇറ്റ് വിൽ ബിലോങ് ടു ദ
കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ടെറിട്ടറി അതിനോട് യോജിക്കേണ്ടി വരും. ആ ഒരു പോളിസിയാണ് ഡോക്ടർ ഓഫ് ലാപ്സ്. ഇത് കൊണ്ടുവന്ന ഗവർണർ ജനറലാണ് ഡോക്ടർ ലോർഡ് ഡൽഹൌസി. അതേപോലെ എന്ന് പറയുമ്പോൾ ലോർഡ് ഡൽഹൌസി ഈസ് ദ വൈസ് ഗവർണർ ജനറൽ ഹു ഇൻട്രൊഡ്യൂസ് ഓ എസ്റ്റാബ്ലിഷ്ഡ് സെപ്പറേറ്റ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ എവറി പ്രൊവിൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്പറേറ്റ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ എവറി പ്രൊവിൻസ് കൊണ്ടുവന്നതാരാണ് ലോർഡ് ഡൽഹൌസി ആണ്. അതേപോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറീസ് ഉണ്ട്, ഡിസ്കവറീസ് അല്ല ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടിങ്സ് ഉണ്ട്. 1853 ഈ ഇയറാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 1853 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇയറാണ്. 1853 ലോർഡ് ഡൽഹൌസി ഫസ്റ്റ് റെയിൽവേ ലൈൻ നമ്മൾ ഇഷ്ടം പോലെ ഇട്ടുണ്ട്, ബോംബെ താനെ. അത് ഈ ടോപ്പിക്കിൽ നിന്നല്ല, എന്നാലും ജനറൽ നോളജ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് റെയിൽവേ ലൈൻ ഓഫ് ഇന്ത്യ ബോംബെ താനെയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1853 ആണ്. ബോംബെ താനെയാണ് ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ഇന്ത്യ. ബോംബെ താനെയിലുള്ള 1853 ആണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അതേ സെയിം വർഷം തന്നെയാണ് ലോർഡ് ഡൽഹൌസി ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈൻ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈൻ ഉണ്ടാക്കിയത്, ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈൻ ഫൗണ്ട് ചെയ്തത് ലോർഡ് ഡൽഹൌസി 1853 തന്നെയാണ്. അതെങ്ങോടായിരുന്നു? കൽക്കത്ത അഗർ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, കൽക്കത്ത അഗർ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് റെയിൽവേ ലൈനും ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈനും സെയിം ഇയറാണ്, 1853 ആണ്. ബൈ ഹൂമാണ്? ലോർഡ് ഡൽഹൌസി ആണ്. ഫസ്റ്റ് റെയിൽവേ ലൈൻ ബോംബെ താനെയാണ് എങ്കിൽ ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈൻ എങ്ങോടാണ്? കൽക്കത്ത അഗറാണ്. അപ്പോൾ ടെലിഗ്രാഫ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോസ്റ്റൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തതും ആരാണ്? ലോർഡ് ഡൽഹൌസി ആണ്. പോസ്റ്റൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തതും ഡൽഹൌസി ആണ്. വിഡോ റീമാരേജ് ആക്ട് അത് കൊണ്ടുവന്ന ആരാണ്? അതിൽ ഡൽഹൌസി ആണ്. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം, വിഡോ റീമാരേജ് നമ്മൾ വിഡോയുടെ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞേക്കുന്ന സതി നിർത്തലാക്കിയത് ആരാണ്? തൊട്ട് മുമ്പ് പറഞ്ഞ അദ്ദേഹമാണ് സതി നിർത്തലാക്കിയത്. അങ്ങനെയാണ് എങ്കിൽ ലോർഡ് ഡൽഹൌസി ആണ് വിഡോ റീമാരേജ് ബിൽ കൊണ്ടുവരുന്നത്. വിഡോ റീമാരേജ് ബിൽ കൊണ്ടുവരുന്ന ആരാണ്? ലോർഡ് ഡൽഹൌസി ആണ്. അപ്പോൾ ലോർഡ് ഡൽഹൌസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈസ്രോയി ആണ്. ഏറ്റവും എക്സ്പെക്റ്റഡ് ഏറ്റവും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയ ഡോക്ടർ ഓഫ് ലാബ്സ്, ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്ന ആരാണ്? ഡൽഹൌസി ആണ്. സെപ്പറേറ്റ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ എവറി പ്രൊവിൻസ് ഡൽഹൌസി ആണ്. ഫസ്റ്റ് റെയിൽവേ ലൈനും ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈനും ബോംബെ താനെയും കൽക്കത്ത അഗറും ഇൻ 1853. ആ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, 1853. അതുപോലെ പോസ്റ്റൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു, വിഡോ റീമാരേജ് ബിൽ പാസ്സാക്കി ലോർഡ് ഡൽഹൌസി. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ലോർഡ് കാനിങ്സിലേക്ക് പോവുകയാണ്. ലോർഡ് കാനിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 1857 കമ്പനി ഭരണം അവസാനിക്കുന്നത്, ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് അധികാരം ഏറ്റെടുക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ആ പോസ്റ്റ് മാറ്റി ഗവർണർ ജനറലിനെ വൈസ്രോയി ആക്കി. ആ കാലയളവിൽ ഉണ്ടായിരുന്ന ആളാണ് ലോർഡ് കാനിങ്സ്. 1856 മുതൽ 1862 വരെ, ഇതിനിടയ്ക്കാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഗവർണർ ജനറൽ ഡ്യൂറിങ് മ്യൂട്ടണി ഓഫ് 1857. ഈ മ്യൂട്ടണി ഓഫ് 1857 ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സിപ്പോയി മ്യൂട്ടണി. അപ്പോൾ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആരാണ്? ലോർഡ് കാനിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആരാവണം? ലോർഡ് കാനിങ്സ് തന്നെയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഹി വിഡ്രൂ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ വൈസ്രോ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി സ്റ്റാർട്ട് ചെയ്ത ഡോക്ട്രിൻ ഓഫ് ലാബ്സിനെ വിഡ്രൂ ചെയ്തത് ആരാണ്? ലോർഡ് കാനിങ്സ് ആണ് വിഡ്രൂ ചെയ്ത് കളഞ്ഞത്. അതേപോലെ എന്ന് പറയുമ്പോൾ മൂന്ന് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമുക്ക് ഒരു ഓർഡർ തന്നെ പഠിച്ചിരിക്കാം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഇൻ 1861 ലോർഡ് കാനിങ്സിൻ്റെ ടൈമിലാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കുന്നത്. അതേപോലെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ പീനൽ കോഡ് വാസ് ബ്രോട്ട് ഇൻ ടു എഫക്ട് ഇൻ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ലോർഡ് കാനിങ്സ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വാസ് ബ്രോട്ട് ഇൻ ടു എഫക്ട് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ലോർഡ് കാനിങ്സ്. മൂന്നെണ്ണമുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ. ഇത് മൂന്നും ഒന്ന് കോഡ് ചെയ്ത് പഠിക്കുക. ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇത് മൂന്നും കൊണ്ടുവന്നത് ഒരേ ടൈമിലാണ്. ഒരേ ടൈമിൽ ഒരേ സമയത്താണ് പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ലോർഡ് കാനിങ്സ് ആയിരുന്നു അപ്പോഴത്തെ വൈസ്രോയി. ഹീസ് ദ ഫസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ലോർഡ് ലോറൻസ് 1864 മുതൽ 1869 വരെ ഉണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് ലോറൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഹി ക്രിയേറ്റഡ് ദ ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂ ദ വൈസ്രോയി ഹു ക്രിയേറ്റഡ് ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ലോർഡ് ലോറൻസ് ആണ്, ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ എസ്റ്റാബ്ലിഷ് ഹൈക്കോർട്സ് അറ്റ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. 1865 ഹൈക്കോർട്സ് അറ്റ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോർഡ് ലോറൻസ്. അതുപോലെ ഓപ്പൺ ഡേ ടെലിഗ്രാഫ് ലൈൻ, ടെലിഗ്രാഫ് ലൈൻ വിത്ത് യൂറോപ്പ്. യൂറോപ്പിലേക്ക് ടെലിഗ്രാഫ് ലൈൻ ഓപ്പൺ ചെയ്തത് ആരാണ്? ലോർഡ് ലോറൻസ് ആണ്. അതുപോലെ ഹീസ് ഓൾസോ നോൺ ആസ് ദ സേവിയർ ഓഫ് പഞ്ചാബ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദ വൈസ്രോയി ഹു ഈസ് നോൺ ആസ് ദ സേവിയർ ഓഫ് പഞ്ചാബ് എന്ന് പറയുമ്പോൾ ആരാണ്? ലോർഡ് ലോറൻസ് ആണ്. സേവിയർ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആണ് ലോർഡ് ലോറൻസ്. ലോറൻസ് കഴിഞ്ഞു വരുന്ന വൈസ്രോയി ആണ് ലോർഡ് മായോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു വൈസ്രോയി ആണ് ലോർഡ് മായോ. ദ വൈസ്രോയി ഹു സ്റ്റാർട്ടഡ് ഫൈനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ. ഫൈനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ലോർഡ് മായോ ആണ്.
അതുപോലെ ഫസ്റ്റ് സെൻസസ് ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഡ്യൂറിങ് ഹിസ് ടൈം ഇൻ 1871. പക്ഷെ നോട്ട് ചെയ്യണം, ഇതൊരു അൺഒഫീഷ്യലാണ്, അൺഒഫീഷ്യൽ അൺഒഫീഷ്യൽ സെൻസസ് ആണ് ലോർഡ് മായോ ചെയ്തത് 1871. അത് കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെൻസസ് എന്ന് പറയുമ്പോൾ ലോർഡ് മായോ അല്ല വരുന്നത്, ലോർഡ് റിപ്പോ ആണ് വരുന്നത്. നമുക്ക് പറയാൻ വരുമ്പോൾ പറയും നമ്മളത്. അപ്പോൾ ഫസ്റ്റ് സെൻസസ് അൺഒഫീഷ്യൽ സെൻസസ് ചെയ്തത് ആരാണ്? ലോർഡ് മായോ 1871. അതുപോലെ ഓർഗനൈസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്തത് ആരാണ്? ലോർഡ് മായോ ആണ്. ആൻഡ് ദ ഫൈനൽ പോയിന്റ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ദ ഓൺലി വൈസ്രോയ് ഹു വാസ് മർഡേർഡ്, മർഡർ ചെയ്യപ്പെട്ട ഒരേ ഒരു വൈസ്രോയ് ആണ് ആര്, ലോർഡ് മായോ, ഇൻ ദ ഇയർ 1872 ആണ്. ഈ ഇയർ മാർക്ക് 1872 ആണ്. പോർട്ട് ബ്ലെയറിലാണ്, ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലാണ്, ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലാണ് അദ്ദേഹത്തിന് അസാസിൻ ചെയ്യപ്പെട്ടത്. ഈ അസാസിൻ ആരായിരുന്നു? ഷേർ അലി അഫ്രീദി. ഷേർ അലി അഫ്രീദി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അല്ല, ഒരു പഠാനാണ്, ഒരു അഫ്ഗാൻകാരനാണ്, പഠാൻകാരനാണ് ഷേർ അലി അഫ്രീദി. പോർട്ട് ബ്ലെയറിൽ വെച്ചിട്ടാണ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ പോർട്ട് ബ്ലെയറിൽ വെച്ചിട്ടാണ് വൈസ്രോയി ലോർഡ് മായോ വാസ് അസാസിനേറ്റഡ് ഇൻ 1872. ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1872. ആൻഡ് ഹീസ് ദ ഓൺലി വൈസ്രോയി ഹു വാസ് അസാസിനേറ്റഡ്, ലോർഡ് മായോ ആണ്. ലോർഡ് ലിറ്റോൺ 1876 മുതൽ 1880 വരെ ഉണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് ലിറ്റോൺ. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ലോർഡ് ലിറ്റോൺ പാസ്ഡ് വെർണാക്കുലർ പ്രസ് ആക്ട്, വെർണാക്കുലർ പ്രസ് ആക്ട് ഇൻ 1878. ആരാണ് പാസ് ചെയ്തത്? അത് ലോർഡ് ലിറ്റോൺ ആണ്. അപ്പോൾ എന്താണ് ഈ വെർണാക്കുലർ പ്രസ് ആക്ട്? ദ വെർണാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878 വാസ് ഇനാക്റ്റഡ് ടു കർട്ടെയിൽ ദ ഫ്രീഡം ഓഫ് ഇന്ത്യൻ പ്രസ് ആൻഡ് ടു പ്രിവെൻറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് ക്രിറ്റിസിസം ടുവേർഡ്സ് ബ്രിട്ടീഷ് പോളിസീസ്. ഈ ബ്രിട്ടീഷ് പോളിസിസിനെതിരെ അന്ന് ഒരുപാട് ക്രിറ്റിസിസം ഉയർന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി, അതിനെതിരെയാണ് ഈ വെർണാക്കുലർ പ്രസ് ആക്ട് ലോർഡ് ലിറ്റോൺ പാസ്സാക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യൻ പത്രങ്ങളെ വിലക്കിക്കൊണ്ടുള്ള ഒരു ആക്ടാണ് വെർണാക്കുലർ പ്രസ് ആക്ട്. പക്ഷേ ആ ആക്ടും ഇതേപോലെ തന്നെ പല പല പ്രക്ഷോഭങ്ങളും കാരണം അതും പിന്നീട് അത് പിൻവലിക്കുകയുണ്ടായി. പക്ഷേ അത് പിൻവലിച്ചത് ലോർഡ് ലിറ്റോൺ അല്ല. ലോർഡ് ലിറ്റോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ദ വൈസ്രോയ് ഹു പാസ്ഡ് വെർണാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878 ആണ്. അപ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട് എന്താണ് നമ്മൾ നോക്കി. അതുപോലെ ഹി വാസ് ദ വൈസ്രോയ് വെൻ ദ ക്യൂൻ വിക്ടോറിയ വാസ് ഡിക്ലെയർ ദ എംപ്രസ് ഓഫ് ഇന്ത്യ ഇൻ 1877. 1877 ക്യൂൻ വിക്ടോറിയനെ ഇന്ത്യയിലെ എംപ്രസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പുണ്ടായിരുന്ന വൈസ്രോയ് ലിറ്റോൺ ആണ്. അത് ഡൽഹി ദർബാർ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാണ് ആ ഒരു ഡിക്ലറേഷൻ നടന്നത്, ഡൽഹി ദർബാറിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ലോർഡ് ലിറ്റോൺ വെർണാക്കുലർ പ്രസ് ആക്ട് ആൻഡ് വൈസ്രോയ് ഇവൻ ക്യൂൻ വിക്ടോറിയ വാസ് ഡിക്ലെയർഡ് ആസ് ദ എംപ്രസ് ഓഫ് ഇന്ത്യ ഇൻ 1877. ലോർഡ് റിപ്പോൺ 1880 മുതൽ 1884 വരെ വൈസ്രോയ് ആയിരുന്നത് ലോർഡ് റിപ്പോൺ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വൈസ്രോയ് ആണ് ലോർഡ് റിപ്പോൺ. റിപ്പോൺ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ഫസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഹി പാസ്ഡ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് ഇൻ 1882. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് ഇൻ 1882 എന്ന് പറയുമ്പോൾ തദ്ദേശീയ ഭരണത്തിനേക്കൊക്കെ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോയാണ്, ആക്റ്റാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് ഓഫ് 1882. അത് ലോർഡ് റിപ്പോൺ ആണ് പാസ്സാക്കിയത്. അതുകൊണ്ട് തന്നെ ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ലോർഡ് റിപ്പോൺ ആണ്. അതുപോലെ പാസ്ഡ് ഫസ്റ്റ് ഫാക്ടറി ആക്ട് ഇൻ 1881. ഫസ്റ്റ് ഫാക്ടറി ആക്ട് ഇൻ 1881 ആൻഡ് ഇറ്റ് പ്രൊഹിബിറ്റഡ് ദ ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്ത ഫസ്റ്റ് ഫാക്ടറി ആക്ട് ഓഫ് 1881 വാസ് പാസ്ഡ് ബൈ ലോർഡ് റിപ്പോൺ ആണ്. അതുപോലെ ഹി ഓൾസോ പാസ്ഡ് ദ ഇൽബർട്ട് ബിൽ ഇൻ 1883. ഓർഡർ തന്നെ പഠിച്ചാൽ മതി. 1881 ഫസ്റ്റ് ഫാക്ടറി ആക്ട് ലോർഡ് റിപ്പോൺ, 1882 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട്, അതുപോലെ 1883 ഇൽബർട്ട് ബില്ല്. ഇൽബർട്ട് ബിൽ എന്താണ്? ഇൽബർട്ട് ബിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബില്ലാണ്. ഇൽബർട്ട് ബിൽ എന്താണ്? ഇൽബർട്ട് ബിൽ, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ബിൽ വാസ് ടു ഗീവ് പവർ ടു ഇന്ത്യൻ ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്സ് ടു ട്രൈ ബ്രിട്ടീഷ് ഒഫൻഡേഴ്സ്. അതാണ് ബ്രിട്ടീഷ് ഒഫൻഡേഴ്സ് ഇൻ ക്രിമിനൽ കേസസ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ഡിസ്ട്രിക്ട് ലെവൽ വരെ ബ്രിട്ടീഷ് ഒഫൻഡേഴ്സിനെ കൂടി വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജസിന് അധികാരം കൊടുക്കുന്നതാണ് ഇൽബർട്ട് ബില്ല്. ഇൻ ഡിസ്ട്രിക്ട് ലെവൽ ബ്രിട്ടീഷ് ഇൻ ബ്രിട്ടൻ ആൻഡ് ഇന്ത്യ ഒപ്പോസിറ്റ് ദ ബിൽ ഇൻറ്റൻസീവ്ലി പ്ലേയിങ് റേഷ്യൽ ടെൻഷൻസ്. അപ്പോൾ ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയത് ലോർഡ് റിപ്പോൺ ആണ്. അതുപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റെഗുലർ സെൻസസ്. ഫസ്റ്റ് റെഗുലർ സെൻസസ് വാസ് കാരിഡ് ഔട്ട് ബൈ ലോർഡ് റിപ്പോൺ ഇൻ 1881. സെയിം ഇയർ തന്നെയാണ് എന്ത് വന്നത്? ഫസ്റ്റ് ഫാക്ടറി ആക്ട് വന്നത്. അപ്പോൾ ലോർഡ് റിപ്പോൺ നമുക്കിങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് ഫാക്ടറി ആക്ട് 1881 അന്ന് തന്നെയാണ് റെഗുലർ സെൻസസ് അദ്ദേഹം ക്യാരി ഔട്ട് ചെയ്തത്. ഫസ്റ്റ് റെഗുലർ സെൻസസ് വാസ് കാരിഡ് ഔട്ട് ഇൻ ദ ഇയർ 1881. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു.
അൺഒഫീഷ്യൽ സെൻസസ്, ഫസ്റ്റ് അൺഒഫീഷ്യൽ സെൻസസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ആൻ സെൻസസ് എന്ന് പറയുമ്പോൾ ചെയ്ത ആരാണ്? ലോർഡ് മായോ ആണ്. ലോർഡ് മായോ അസാസിൻ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മർഡർ ചെയ്യപ്പെട്ട ഏക വൈസ്രോയ ആയ ലോർഡ് മായോ തന്നെയാണ് ഫസ്റ്റ് റെഗുലർ സെൻസസിൻ്റെ ഫസ്റ്റ് ഇറഗുലർ ഫസ്റ്റ് അൺഒഫീഷ്യൽ സെൻസസിൻ്റെ ക്യാരി ഔട്ട് ചെയ്ത ആരാണ്? മായോ ആണ്. അപ്പോൾ ഫസ്റ്റ് റെഗുലർ സെൻസസ് വാസ് ക്യാരി ഔട്ട് ബൈ ലോർഡ് റിപ്പോൺ. അതുപോലെ ദ ഗവർണർ ജനറൽ ഹു റിപ്പീൽഡ് ദ വെർണാക്കുലർ പ്രസ് ആക്ട്, നിരോധിക്കുക വെർണാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1881, അത് നിരോധിച്ചത് ആരാണ്? വെർണാക്കുലർ പ്രസ് ആക്ട് നിരോധിച്ചത് ആരാണ്? ലോർഡ് റിപ്പോൺ ആണ്. അപ്പോൾ ആരാണ് വെർണാക്കുലർ പ്രസ് ആക്ട് ഇഷ്യൂ ചെയ്തത്? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു ആരാണ് പ്രസ് ആക്ട്? ലിറ്റോൺ, ലോർഡ് ലിറ്റോൺ ആണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്നാണ് 1878 ഇയേഴ്സ് ഒന്നും മറന്നു പോയത്. വെർണാക്കുലർ പ്രസ് ആക്ട് എന്നാണ് ഈ ഇഷ്യൂ ചെയ്തത് 1878. അത് റിപ്പീൽ ചെയ്തതെന്നാണ് 1881. ആരാണ്? ലോർഡ് റിപ്പോൺ ആണ്. അതുപോലെ എന്ന് പറയുമ്പോൾ അപ്പോയിൻറ്റഡ് എ ഹൺഡ്രഡ് കമ്മീഷൻ ഇൻ 1882 ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഹൺഡ്രഡ് കമ്മീഷൻ മാറിപ്പോയത്, ഹൺഡ്രഡ് കമ്മീഷൻ നമ്മുടെ ജാലിയൻ വാലാബാഗ് ഉണ്ട്, ജാലിയൻ വാലാബാഗ് അന്വേഷിക്കാൻ വന്നൊരു ഹൺഡ്രഡ് കമ്മീഷനാണ്. പക്ഷേ 1882 എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ലോർഡ് റിപ്പോൺ ആണ് ഹൺഡ്രഡ് കമ്മീഷൻ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു ഹൺഡ്രഡ് കമ്മീഷൻ തയ്യാറാക്കുന്ന ആരാണ്? ലോർഡ് റിപ്പോൺ ആണ്. നമ്മളിപ്പോൾ കണ്ടു ഇത്രയും കാര്യങ്ങൾ ചെയ്ത ലോർഡ് റിപ്പോൺ തന്നെയാണ് ഒഫീഷ്യലി അല്ലെങ്കിൽ ഓഫൺ റെഫേർഡ് ആസ് പോപ്പുലർ വൈസ്രോയി, പോപ്പുലർ വൈസ്രോയി ഓഫ് ഇന്ത്യ. പോപ്പുലർ വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ലോർഡ് റിപ്പോൺ ആണ്. പോപ്പുലർ വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോർഡ് റിപ്പോൺ ആണ്. നമുക്ക് നെക്സ്റ്റ് വൈസ്രോയിലേക്ക് കടക്കാം. നെക്സ്റ്റ് വൈസ്രോയി ആണ് ലോർഡ് ഡഫറിൻ. 1884 മുതൽ 1888 വരെ ഉണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് ഡഫറിൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. എന്നാലും ഹി ഈസ് മെയിൻലി നോൺ ഫോർ ദാറ്റ് ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ഫൗണ്ടർ അല്ല ഹി ഫോംഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് ആരാണ്? ലോർഡ് ഡഫറിനാണ്. ലോർഡ് ഡഫറിൻ്റെ കാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC ഫോം ചെയ്യുന്നത്. 1885 അണ്ടർ ദ വൈസ്രോഷിപ്പ് ഓഫ് ഹൂം? ലോർഡ് ഡഫറിൻ. ലോർഡ് ഡഫറിനാണ്. അങ്ങനെയാണ് എങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാൽ ലോർഡ് ഡഫറിന് ശേഷം വരുന്ന വൈസ്രോയാണ് ലോർഡ് ലാൻസ്ഡൗൺ. ലോർഡ് ലാൻസ്ഡൗൺ എന്ന് പറയുമ്പോൾ 1888 മുതൽ 1894 വരെയാണ് ലോർഡ് ലാൻസ്ഡൗൺ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫാക്ടറി ആക്ട്. നമ്മൾ ഫാക്ടറി ആക്ട് ഇപ്പോൾ പഠിച്ചാണ്, തൊട്ട് മുമ്പ് പഠിച്ചാണ്. ഫസ്റ്റ് ഫാക്ടറി ആക്ട് ആരാണ് പാസ് ചെയ്തത്? ലോർഡ് റിപ്പോൺ. പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്ന ലോർഡ് റിപ്പോൺ ആണ് ഫസ്റ്റ് ഫാക്ടറി ആക്ട് വിച്ച് പ്രൊഹിബിറ്റഡ് ചൈൽഡ് ലേബർ. അങ്ങനെയാണ് എങ്കിൽ സെക്കൻഡ് ഫാക്ടറി ആക്ട്, സെക്കൻഡ് ഫാക്ടറി ആക്ട് പാസ്സാക്കിയത് ആരാണ്? ലോർഡ് ലാൻസ്ഡൗൺ ആണ്. സെക്കൻഡ് ഫാക്ടറി ആക്ട് പാസ് ചെയ്തത് ലോർഡ് ലാൻസ്ഡൗൺ ആണ് ഇൻ 1891. ഇയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1881 ഫസ്റ്റ് ഫാക്ടറി ആക്ട്. കൃത്യം 10 വർഷം കഴിഞ്ഞിട്ട് 1891 സെക്കൻഡ് ഫാക്ടറി ആക്ട്. അങ്ങനെ ഒരു റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇയേഴ്സ് 1881 ഫസ്റ്റ്, 18+10 years 1891 സെക്കൻഡ് ഫാക്ടറി ആക്ട്. അതുപോലെ ഒരു വർഷം കഴിഞ്ഞ് 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അതുപോലെ എന്ന് പറയുമ്പോൾ ലോർഡ് ലാൻസ്ഡോൺ അപ്പോയിൻറ്റഡ് ഡ്യൂറൻഡ് കമ്മീഷൻ. ഡ്യൂറൻഡ് കമ്മീഷൻ, ഈ ഡ്യൂറൻഡ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡ്യൂറൻഡ് എന്താണ്? ഡ്യൂറൻഡ് ലൈൻ ഈസ് ദ ഇൻ്റർനാഷണൽ ബോർഡർ ബിറ്റ്വീൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഇൻ്റർനാഷണൽ ബോർഡറാണ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഡ്യൂറൻഡ് ലൈൻ. ഈ ഡ്യൂറൻഡ് ലൈൻ, ഡ്യൂറൻഡ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ പാകിസ്ഥാനൊക്കെ ഇന്ത്യ തന്നെ ആയിരുന്നു. അപ്പോൾ ഡ്യൂറൻഡ് കമ്മീഷൻ ടു ഡിഫൈൻ എ ലൈൻ ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. കാണോ, ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനൊക്കെ ആ സമയത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് ഡ്യൂറൻഡ് കമ്മീഷൻ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള ബോർഡർ സെറ്റ് ചെയ്യാനാണ് ഡ്യൂറൻഡ് കമ്മീഷനെ ആരേർപ്പെടുത്തിയത്? ലോർഡ് ലാൻസ്ഡൗൺ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന ലോർഡ് ലാൻസ്ഡൗൺ സെക്കൻഡ് ഫാക്ടറി ആക്ട് 1891+1 year കഴിയുമ്പോൾ 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അതുപോലെ അപ്പോയിൻ്റ് ഡ്യൂറൻഡ് കമ്മീഷൻ ടു ഡിഫൈൻ എ ലൈൻ ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. എന്താണ് ഡ്യൂറൻഡ് ലൈൻ? ദി ഇൻ്റർനാഷണൽ ബോർഡർ ബിറ്റ്വീൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ ആണ്. അതാണ് ഡ്യൂറൻഡ് ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ PSC കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു വൈസ്രോയി ആണ് ലോർഡ് കേഴ്സൺ. 1899 മുതൽ 1905 വരെയാണ് അദ്ദേഹം വൈസ്രോയി ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിൻ്റ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905 വാസ് അണ്ടർ ദ വൈസ്രോഷിപ്പ് ഓഫ് ലോർഡ് കേഴ്സൺ ആണ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ നമുക്കറിയാം, അതിന് കൃത്യം ഡേറ്റ് തന്നെ അത്യാവശ്യമാണ്. 1905 ഒക്ടോബർ 16, 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്നത്. അത് ഇനീഷ്യേറ്റ് ചെയ്തത് ആരാണ്? അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് കേഴ്സൺ. അതുപോലെ ഹി പാസ്ഡ് ദ ഏൻഷ്യൻറ്റ് മോണുമെൻറ്റ്സ് ആക്ട് ഇൻ 1904.
അതേപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്. ഹു എസ്റ്റാബ്ലിഷ്ഡ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആണ്, ലോർഡ് കേഴ്സൺ ആണത്. അതുപോലെ കേരള പീസ് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് വൈസ്രോയ് വാസ് ദ ഫസ്റ്റ് ടു വിസിറ്റ് ട്രാവൻകൂർ, അത് ലോർഡ് കേഴ്സൺ ആണ്. ഫസ്റ്റ് വൈസ്രോയ് ടു വിസിറ്റ് ട്രാവൻകൂർ ഇമ്പോർട്ടൻ്റ് ആണ്. ലോർഡ് നമ്മുടെ ലോർഡ് കേഴ്സൺ ആണ്, അത് ലോർഡ് കേഴ്സൺ ആണ് ഫസ്റ്റ് വൈസ്രോയ് ടു വിസിറ്റ് ട്രാവൻകൂർ. അതേപോലെ തന്നെയാണ് ദ വൈസ്രോയ് ദാറ്റ് മെൻഷൻഡ് ആലപ്പുഴ ആസ് വെനീസ് ഓഫ് ദ ഈസ്റ്റ്, ആലപ്പുഴയെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് മെൻഷൻ ചെയ്തത് ആരാണ്? ലോർഡ് കേഴ്സൺ ആണ്. അതുപോലെ അദ്ദേഹം അറിയപ്പെടുന്നത് ഔറംഗസീബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഔറംഗസീബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ഔറംഗസീബിനെ പറ്റി നമുക്കറിയാം, ലാസ്റ്റ് മുഗൾ എംപയറാണ് ഔറംഗസീബ്, ലാസ്റ്റ് മുഗൾ എംപയറാണ് ഔറംഗസീബ്. വളരെ സ്ട്രിക്റ്റും പങ്കിലും ഒക്കെ ആയ ഔറംഗസീബിൻ്റെ കാലത്താണ് മുഗൾ എംപയർ ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കടന്നിരുന്നത്, ഔറംഗസീബിൻ്റെ കാലത്താണ്. അപ്പോൾ ഔറംഗസീബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ലോർഡ് കേഴ്സൺ ആണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കോഡ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണത്. മൈ ആൻസിസ്റ്റേഴ്സ് കോൺക്വർ ഇന്ത്യ യൂസിങ് ഗൺ ആൻഡ് സ്വോർഡ്, ഐ വിൽ റൂൾ ദിസ് കൺട്രി യൂസിങ് ദം. അത് പറഞ്ഞതാരാണ്? കേഴ്സൺ ആണ്. മൈ ആൻസിസ്റ്റേഴ്സ് കോൺക്വേർഡ് ഇന്ത്യ യൂസിങ് ഗൺ ആൻഡ് സ്വോർഡ് ആൻഡ് ഐ വിൽ റൂൾ ദം യൂസിങ് ദം. അതുപോലെ ഐ കെയിം ടു ഇന്ത്യ ടു എൻഷർ ദ പീസ്ഫുൾ ഡെത്ത് ഓഫ് കോൺഗ്രസ്, പീസ്ഫുൾ ഡെത്ത് ഓഫ് കോൺഗ്രസ്. അത് പറഞ്ഞതാരാണ്? ലോർഡ് കേഴ്സൺ ആണ്. അപ്പം നമ്മൾ ഇന്ത്യൻ കോൺഗ്രസ് പഠിച്ചു, ഐ എൻ സി പഠിച്ചു. ലോർഡ് ഡഫറിൻ്റെ കാലത്താണ് ഐ എൻ സി വന്നത്, കൃത്യം പറയുകയാണെങ്കിൽ 1885 ഐ എൻ സി വന്നത്. ഈ ഐ എൻ സിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ പീസ്ഫുൾ ഡെത്ത് അത് എൻഷുർ ചെയ്യാൻ വന്നതാണ് താനെന്ന് പറഞ്ഞ വൈസ്രോയ് ആണ് ലോർഡ് കേഴ്സൺ. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈസ്രോയ് ആണ് ലോർഡ് മിൻറ്റോ. 1905 മുതൽ 1910 വരെയാണ് അദ്ദേഹത്തിൻ്റെ വൈസ്രോഷിപ്പ് കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ മോർലി മിൻറ്റോ റീഫോംസ് വെയർ ഇനീഷ്യേറ്റഡ് ഇൻ ദ ടൈം ഓഫ് ലോർഡ് മിൻറ്റോ ആണ്. മോർലി മിൻറ്റോ റീഫോംസ് എന്താണ്? ലോർഡ് മോർലി മിൻറ്റോ റീഫോംസ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 എന്ന് പറയുന്നതാണ് മോർലി മിൻറ്റോ റീഫോംസ്. ഇതിനിങ്ങനെ പേര് വരാൻ കാരണം, മോർലി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു. മോർലി എന്ന് പറയുമ്പോൾ മോർലെ, മോർലെ എന്ന് പറയുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു. അതുപോലെ മിൻറ്റോ എന്ന് പറയുന്നത് അന്നത്തെ വൈസ്രോയ് ആയിരുന്നു. അങ്ങനെയാണ് മോർലി മിൻറ്റോ റീഫോം വരുന്നത്. ഇതൊരു സെപ്പറേറ്റ് ഇലക്ടോറലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ആക്ടാണ്. 1909 മുസ്ലിം റെപ്രസെൻറ്റേഷൻ കൂട്ടാനൊക്കെ വേണ്ടിയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 ആണ് വരുന്നത്. അതുപോലെ തന്നെ ലോർഡ് മിൻറ്റോ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടോറേറ്റ് അറിയപ്പെടുന്നവരാണ്. അത് ലോർഡ് മിൻറ്റോ ആണ്, ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടോറേറ്റ്. എന്താണ് കമ്മ്യൂണൽ ഇലക്ടോറേറ്റ്? ഒരു മുസ്ലിം റെപ്രസെൻറ്റേഷനെ കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഈ കമ്മ്യൂണൽ ഇലക്ടോറേറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് മുസ്ലിം മെമ്പേഴ്സ് ആർ ടു ബി ഇലക്റ്റഡ് ഓൺലി ബൈ മുസ്ലിം മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് മുസ്ലിംസ് തന്നെയായിരിക്കും. അപ്പോൾ അവരുടെ ഒരു പ്രാതിനിധ്യം കൂടാനായിട്ടും അതുപോലെ അവർക്ക് പൊളിറ്റിക്സിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിയമത്തിലേക്ക് കൂടുതൽ സാധ്യത വരുത്താൻ വേണ്ടിയിട്ടുമാണ് മോർലി മിൻറ്റോ റീഫോംസ് കൊണ്ടുവന്നത്. അതൊക്കെ കൊണ്ടാണ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടോറേറ്റ് എന്ന് ലോർഡ് മിൻറ്റോയിനെ പറയുന്നത്. അപ്പം ലോർഡ് മിൻറ്റോ എന്ന് പറയുമ്പോൾ മോർലി മിൻറ്റോ റീഫോംസ്, ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടോറേറ്റ് എന്നൊക്കെ പറയുന്നത് ലോർഡ് മിൻറ്റോ ആണ്. അതുപോലെ നെക്സ്റ്റ് ആണ് ലോർഡ് ഹാർഡിഞ്ച്. ലോർഡ് ഹാർഡിഞ്ച് എന്ന് പറയുമ്പോൾ 1910 മുതൽ 1916 വരെ ലോർഡ് ഹാർഡിഞ്ച്. ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ക്യാൻസൽഡ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1911. നമ്മൾ പഠിച്ചു ലോർഡ് കേഴ്സൺ ആണ് 1905 ഒക്ടോബർ 16 ആണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടത്തുന്നത്. അത് ക്യാൻസൽ ചെയ്തത് അത് കഴിഞ്ഞ് വരുന്ന ലോർഡ് ഹാർഡിഞ്ച് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഓഫ് ലോർഡ് ഹാർഡിഞ്ച് ആണ് ക്യാൻസൽഡ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1911. അതുപോലെ ഷിഫ്റ്റഡ് ക്യാപിറ്റൽ ഫ്രം കൽക്കട്ട ടു ഡൽഹി ഇൻ 1911. ക്യാപിറ്റൽ വാസ് ഷിഫ്റ്റഡ് ഫ്രം കൽക്കട്ട ടു ഡൽഹി 1911 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വരും ഇങ്ങനെയാണ്, ഹു വാസ് ദ വൈസ്രോയ് വെൻ ദ ക്യാപിറ്റൽ വാസ് ചേഞ്ച്ഡ് ഫ്രം കൽക്കട്ട ടു ഡൽഹി ഇൻ 1911. ആരാണ്? ലോർഡ് ഹാർഡിഞ്ച് ആണ്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഹു വാസ് ദ വൈസ്രോയ് വെൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ വാസ് ചേഞ്ച്ഡ് ഫ്രം കൽക്കട്ട ടു ഡൽഹി ഇൻ 1911. ലോർഡ് ഹാർഡിഞ്ച് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ്, ക്യാൻസലേഷൻ ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ് ലോർഡ് ഹാർഡിഞ്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ എന്താണ് ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് വാസ് ക്യാരിഡ് ഔട്ട് ഇൻ ഒക്ടോബർ 16, 1905 ആണ് നമ്മൾ പറഞ്ഞു. ക്യാരിഡ് ഔട്ട് അല്ലെങ്കിൽ ആക്ഷൻ ഓൺ ഒക്ടോബർ 16, 1905 ആണ്. എന്നാലും ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് അനൗൺസ്ഡ് ഇൻ ജൂലൈ 1905 ആണ്. ജൂലൈ 1905 അനൗൺസ് ചെയ്തത് അനൗൺസ് ചെയ്തു ഹാപ്പൻ ചെയ്തത് അല്ലെങ്കിൽ ഇൻ ആക്ഷനിൽ വന്നത് ഒക്ടോബർ 16, 1905 ആണ്. പാർട്ടീഷൻ ഓഫ് ബംഗാളിന് ഉത്തരവിട്ട വൈസ്രോയ് നമുക്കറിയാം ലോർഡ് കേഴ്സൺ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ ഒപ്പോസ് ചെയ്ത ഒരാളുണ്ടായിരുന്നു, ഒപ്പോസ് ചെയ്തൊരു ബ്രിട്ടീഷ് റൂളർ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഹെൻറി ജോൺ സ്റ്റെഡ്മാൻ കോട്ടൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
who was the British man who opposed partition of Bengal? Henry John Stedman Cotton. അദ്ദേഹം ആരായിരുന്നു? ചീഫ് കമ്മീഷണർ ഓഫ് ആസാം ആയിരുന്നു അദ്ദേഹം. ചീഫ് കമ്മീഷണർ ഓഫ് ആസാം ഹെൻറി ജോൺ സ്റ്റെഡ്മാൻ കോട്ടൺ. കോട്ടൺ ആ ഒരു ലിങ്ക് ഓർത്ത് നോക്കിയാൽ കോട്ടൺ അദ്ദേഹമാണ് പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ എതിർത്ത ചീഫ് കമ്മീഷണർ ഓഫ് ആസാം. അതേപോലെ തന്നെ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഈ പാർട്ടീഷന് ശേഷം ബംഗാൾ രണ്ട് പ്രൊവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ബംഗാളും പിന്നെ ഈസ്റ്റേൺ ബംഗാളും. അപ്പോൾ തന്നെ ഫസ്റ്റ് പ്രൊവിൻസ് പറയുമ്പോൾ ബംഗാൾ, വിച്ച് കംപ്രൈസ് ഓഫ് വെസ്റ്റേൺ ബംഗാൾ ആൻഡ് ദ പ്രൊവിൻസസ് ഓഫ് ബീഹാർ ആൻഡ് ഒറീസ. അപ്പോൾ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്ത് ബംഗാളാക്കി, അതായത് കംപ്രൈസ് ഓഫ് വെസ്റ്റേൺ ബംഗാൾ, പ്രൊവിൻസ് ഓഫ് ബീഹാർ ആൻഡ് ഒറീസ. അതേപോലെ തന്നെ ഈസ്റ്റേൺ ബംഗാൾ വിത്ത് ആസാം ആൻഡ് ധാക്ക, ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം വിത്ത് ധാക്ക ആസ് ഇറ്റ് ക്യാപിറ്റൽ. ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ധാക്കയാണ്, ധാക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം വിത്ത് ധാക്ക ആസ് ഇറ്റ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ധാക്ക എന്ന പേര് വരുന്നത് നമുക്ക് ഓർത്തെടുക്കാം പാർട്ടീഷൻ ഓഫ് ബംഗാളാണ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ പ്രകാരമാണ് ഈസ്റ്റേൺ ബംഗാളും ആസാമും കൂടി ചേർന്നതും, അങ്ങനെ ധാക്ക ക്യാപിറ്റൽ ആക്കിയിട്ട് അവരൊരു സ്റ്റേറ്റ് കൊടുക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ധാക്ക നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. ധാക്ക വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. എന്താണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫൗണ്ട് ചെയ്തെന്നാണ്? 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അത് കഴിഞ്ഞ് +1 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫൗണ്ട് ചെയ്യുന്നു. അത് എവിടെ വെച്ചാൽ ഫോം ചെയ്തത്? ഈ ധാക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ ഡേറ്റ് ചെയ്യാം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905 October 16 1905 അങ്ങനെ അത് പാർട്ടീഷൻ ചെയ്തിട്ട് ധാക്ക ക്യാപിറ്റൽ ആയിട്ട് ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം ഉണ്ടാകും. ആസാം ആൻഡ് ഈസ്റ്റേൺ ബംഗാൾ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ധാക്ക ആസ് ഇറ്റ് ക്യാപിറ്റൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫൗണ്ടഡ് ഇൻ 1906 1 year ആഫ്റ്റർ ബംഗാൾ പാർട്ടീഷൻ ആൻഡ് ഇറ്റ്സ് എവിടെയാണത്? ധാക്കയിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ 1905 പാർട്ടീഷൻ ചെയ്തു എങ്കിലും ഈ ബംഗാൾ റീയുണൈറ്റ് ചെയ്തു ഇൻ 1911 ബംഗാൾ റീയുണൈറ്റ് ചെയ്യുന്നത്. 1911 ഇമ്പോർട്ടൻ്റ് ആണ്. റീയുണേഷൻ ഓഫ് ബംഗാൾ 1911 ആണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലിംഗ്വിസ്റ്റിക് ബേസിൽ ഒന്നും കൂടെ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോർഡ് മിൻഡോ പറഞ്ഞു, ലോർഡ് ഹാർഡിൻസ് പറഞ്ഞു, പാർട്ടീഷൻ ഓഫ് ബംഗാൾ പറഞ്ഞു, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് വൈസ്രോയിലേക്ക് പോകാം. ലോർഡ് ഹാർഡിൻജിന് ശേഷം അധികാരമേൽക്കുന്ന വൈസ്രോയാണ് ലോർഡ് ചെംസ്ഫോർഡ്. 1916 മുതൽ 1921 വരെയാണ് ചെംസ്ഫോർഡ് വൈസ്രോയ് ആയിട്ടിരുന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നോക്കാം. ദ വൈസ്രോയി ഹു ഇൻട്രൊഡ്യൂസ്ഡ് മോണ്ടേക് ചെംസ്ഫോർഡ് റീഫോംസ്. മോണ്ടേക് ചെംസ്ഫോർഡ് റീഫോംസ് കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് ചെംസ്ഫോർഡ് ആണ്. അതേപോലെ തന്നെ വൈസ്രോയി വെൻ റൗലത്ത് ആക്ട് ഓഫ് 1919 വാസ് പാസ്ഡ്. റൗലത്ത് ആക്ട് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടാണ് റൗലത്ത് ആക്ട്. നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിനെയൊക്കെ സപ്രസ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൈക്കൊണ്ട ഒരു ആക്ടാണ് റൗലത്ത് ആക്ട്. ഒരു വിചാരണ പോലും ഇല്ലാതെ 2 വർഷം വരെ തടവിൽ വയ്ക്കാനാണ് ഇതിൻ്റെ ഒരു റീഫോംസ് വന്നത്. അതായത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഏർപ്പെടുന്ന ആൾക്കാരെയൊക്കെ ഒരു വിചാരണ പോലും ചെയ്യാതെ കുറഞ്ഞത് 2 വർഷം വരെ ബ്രിട്ടീഷ് തടവിൽ വയ്ക്കാനുള്ള ഒരു ആക്ടൊക്കെയാണ് ഈ റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. ഇതിനെതിരെയൊക്കെയാണ് ജാലിയൻ വാലാബാഗ് വന്നിരുന്നത്. അപ്പോൾ ചെംസ്ഫോർഡ് തന്നെയായിരുന്നു ദ വൈസ്രോയ് വെൻ ജാലിയൻ വാലാബാഗ് മാസേക്കർ വാസ് ടുക്ക് പ്ലേസ് ഇൻ 1919. ഈ റൗലത്ത് ആക്ട് നടന്ന അതേ വർഷം തന്നെയാണ് ജാലിയൻ വാലാബാഗ് മാസേക്കറും വരുന്നത്. 1919 ഈ ജാലിയൻ വാലാബാഗ് മാസേക്കറിലാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വധിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതിന് ഈ ജാലിയൻ വാലാബാഗ് മാസേക്കറിന് അനുബന്ധിച്ചിട്ടുള്ള ജാലിയൻ വാലാബാഗ് മ്യൂസിയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോണുമെൻ്റ് ഇപ്പോഴും അമൃതസറിലുണ്ട്. അമൃതസറിൽ വെച്ചിട്ടാണ് ഈ ജാലിയൻ വാലാബാഗ് മാസേക്കർ നടക്കുന്നത്, അമൃതസർ. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിനോടൊക്കെ അനുബന്ധപ്പെട്ടാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റൊക്കെ തുടങ്ങിയത്. അതേപോലെ തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റ് തുടങ്ങിയത് ആ സമയത്താണ്. അപ്പോൾ ഈ ലോർഡ് ചെംസ്ഫോർഡ് തന്നെയായിരുന്നു ദ വൈസ്രോയ് വെൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ടുക്ക് പ്ലേസ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് മൂവ്മെൻറ്റും നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയ് ആരാണ്? ചെംസ്ഫോർഡ് ആണ് ചോദിച്ചിട്ടുണ്ട്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വന്നത് 1920 ഖിലാഫത്ത് മൂവ്മെൻറ്റ് വരുന്നത് 1919. ഖിലാഫത്ത് മൂവ്മെൻറ്റ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ അതിലെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയതും ആരാണ്? മഹാത്മാഗാന്ധിജി തന്നെയാണ്. നോൺ കോപ്പറേഷൻ 1920 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദ വൈസ്രോയി വെൻ അതുപോലെ ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്ന വാസ് ദ വൈസ്രോയി വെൻ ഡയാർക്കി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രൊവിൻസസ് ആസ് പെർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. അപ്പോൾ ഈ ഡയാർക്കി സംഭവം നമ്മൾ നേരത്തെ കേട്ടായിരുന്നു. ആരാണ് ഡയാർക്കി സ്റ്റോപ്പ് ചെയ്തതെന്ന്? വാരൻ ഹാസ്റ്റിങ്സ്, ഫസ്റ്റ് ഡിഫാക്ടോ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. വാരൻ ഹാസ്റ്റിങ്സ് ആണ് ഈ ഡയാർക്കി എന്ന സമ്പ്രദായം സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് രണ്ടാമത് വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ് വാസ് ദ വൈസ്രോയി വെൻ ഡയാർക്കി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൊവിൻസസ് ആസ് പെർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. അതുപോലെ തന്നെ ലോർഡ് ചെംസ്ഫോർഡ് ആണ് വുമൻസ് യൂണിവേഴ്സിറ്റി ഓഫ് അറ്റ് പൂന ഇൻ 1919.
ഫൗണ്ടഡ് വുമൻസ് യൂണിവേഴ്സിറ്റി ഓഫ് പൂന. ഇമ്പോർട്ടൻ്റ് ആണ് ഹു ഫൗണ്ടഡ് വുമൻസ് യൂണിവേഴ്സിറ്റി ഓഫ് അറ്റ് പൂന എന്ന് ചോദിച്ചിട്ടുണ്ട്. 1919 ആരാണ്? ചെംസ്ഫോർഡ് തന്നെയാണ്. അപ്പോൾ ചെംസ്ഫോർഡിനെ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് 1919 ഖിലാഫത്ത് മൂവ്മെൻറ്റ്, 1919 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, റൗലത്ത് ആക്ട്, ജാലിയൻ വാലാബാഗ്, ഇതൊക്കെ ലോർഡ് ചെംസ്ഫോർഡിൻ്റെ കാലത്താണ്. അപ്പോൾ നമുക്ക് അടുത്ത വൈസ്രോയിലേക്ക് കടക്കാം. ലോർഡ് റീഡിംഗ് 1921 മുതൽ 1926 വരെയുള്ളതാണ് ലോർഡ് റീഡിംഗ്. വൈസ്രോയി ആയിരുന്നതാണ് ലോർഡ് റീഡിംഗ്. ഹി വാസ് എ വൈസ്രോയി വെൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് റിപ്പീൽഡ്. റിപ്പീൽഡ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കുന്നത്. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് റിപ്പീൽ ചെയ്ത സമയത്ത് വൈസ്രോയി ആയിരുന്നു. ആര്? ലോർഡ് റീഡിങ്സ്. എന്തുകൊണ്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് റിപ്പീൽ ചെയ്തത്? 1920 ഗാന്ധിജിയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് 1922 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നത്. അതിന് കാരണമാണ് ചൗരി ചൗര. അപ്പോൾ വൈസ്രോയി വെൻ ചൗരി ചൗര ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്, അതും ലോർഡ് റീഡിംഗ് ആണ്. എന്താണ് ഈ ചൗരി ചൗര? ചൗരി ചൗര ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രൊട്ടസ്റ്റേഴ്സ്, ഒരു പോലീസൊക്കെ ആയിട്ട് കുറച്ച് ഏറ്റുമുട്ടലുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ദി ഓപ്പൺ എ ഫയർ ആൻഡ് അബൌട്ട് 22 പോലീസ് ഓഫീസേഴ്സ് വെർ കിൽഡ് ഇൻ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ. ഈ ചൗരി ചൗര എന്ന് കൃത്യം പറയുകയാണെങ്കിൽ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റ് ഓഫ് ഉത്തർപ്രദേശാണ് ഈ ചൗര ചൗര ഉള്ളത്. അപ്പോൾ 22 പോലീസുകാരുടെ മരണത്തിന് കാരണമായ ചൗരി ചൗര ഇൻസിഡൻറ്റ് കാരണമാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നത്. അപ്പോൾ ലോർഡ് റീഡിംഗ് ആണ് വൈസ്രോയി വെൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് റിപ്പീൽഡ്. അതുപോലെ വൈസ്രോയി വെൻ ചൗരി ചൗര ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്. വൈസ്രോയി അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടി വാസ് ലോർഡ് റീഡിംഗ്. അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ ഫോർമേഷൻ്റെ സമയത്തുണ്ടായിരുന്ന വൈസ്രോയി ആരായിരുന്നു? അതും ലോർഡ് റീഡിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഈ സ്വരാജ് പാർട്ടി ഫോം ചെയ്തത്? ഈ ചൗരി ചൗരി ഇൻസിഡൻറ്റിൻ്റെയും അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും കാരണം ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നു. ഇത് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് വെരി സ്ട്രോങ് മൂവ്മെൻ്റ് ആയിരുന്നു, ഓൾ ഇന്ത്യ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് ക്യാൻസൽ ചെയ്തത് കാരണം മോത്തിലാൽ നെഹ്റു ആൻഡ് ചിത്തരഞ്ജൻ ദാസ് ഇൻ 1922 ഫൗണ്ടഡ് ദ സ്വരാജ് പാർട്ടി. അപ്പോൾ ആരൊക്കെയാണ്? മോത്തിലാൽ നെഹ്റു ആൻഡ് ചിത്തരഞ്ജൻ ദാസ് ഇൻ 1922 ദ ഫൗണ്ടഡ് സ്വരാജ് പാർട്ടി. അപ്പോൾ ലോർഡ് റീഡിങ്സിൻ്റെ മൂന്ന് കാര്യങ്ങളുള്ളത്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് റിപ്പീൽ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി, അതേപോലെ ചൗരി ചൗര ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വൈസ്രോയി, അതുപോലെ ദ വൈസ്രോയി അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടി. മൂന്ന് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ദ ഫൗണ്ടർ ഓഫ് സ്വരാജ് പാർട്ടി ആരൊക്കെയാണ്? മോത്തിലാൽ നെഹ്റു ആൻഡ് ചിത്തരഞ്ജൻ ദാസ്, CR ദാസ് എന്നറിയപ്പെടുന്ന ചിത്തരഞ്ജൻ ദാസ് ആണ് ദ ഫോംഡ് സ്വരാജ് പാർട്ടി ഇൻ 1922. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈസ്രോയി ആണ് ലോർഡ് ഇർവിൻ. 1926 മുതൽ 1931 വരെയാണ് ലോർഡ് ഇർവിൻ്റെ കാലയളവ്. അപ്പോൾ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഹെൽഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് ഇർവിൻ. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ടായിരുന്നപ്പോൾ അതെന്നാണ്? 1931 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1931 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് ഇർവിൻ. അതേപോലെ തന്നെ ഗാന്ധിജി ആകെ പങ്കെടുത്തിരിക്കുന്ന ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിനാണ്, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് മാത്രമാണ് ഗാന്ധിജി പങ്കെടുത്തിരിക്കുന്നത്. അതിൽ ഗാന്ധിജിയെ പങ്കെടുപ്പിക്കാൻ കാരണവും ഈ ഇർവിനാണ്. ഈ ലോർഡ് ഇർവിൻ ഗാന്ധിജി പാക്ട് പ്രകാരമാണ്, ആ ഒരു ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വന്നപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് ഇർവിൻ. അതുപോലെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ലോർഡ് ഇർവിനാണ്. അതുപോലെ വൈസ്രോയി വെൻ സിമോൺ കമ്മീഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1928 സിമോൺ കമ്മീഷൻ വിസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ലോർഡ് ഇർവിനാണ്. അപ്പോൾ എന്താണ് ഈ സിമോൺ കമ്മീഷൻ എന്ന് നോക്കാം. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് 7 MPs ഫ്രം ബ്രിട്ടൻ ടു സ്റ്റഡി ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആൻഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ടു ദ ഗവൺമെൻറ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ കണ്ടീഷൻ നോക്കി പുതിയ റിഫോംസിന് വേണ്ടിയൊക്കെയാണ് എ ഗ്രൂപ്പ് ഓഫ് 7 Members ഫ്രം ബ്രിട്ടൻ കെയിം ടു ഇന്ത്യ ഫോർ ദ സ്റ്റഡി. ഈ വന്ന ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് സിമോൺ കമ്മീഷൻ. ദ ഒറിജിനൽ നെയിം വാസ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് സിമോൺ കമ്മീഷൻ്റെ ശരിക്കുള്ള പേര്. 1928 വന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, but it is officially known as Simon Commission because of the name of its chairman Sir John Simon. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമോൺ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് സിമോൺ കമ്മീഷൻ ഓഫ് 1928? സർ ജോൺ സിമോൺ ആണ്. അപ്പോൾ ശരിക്കും ഈ സിമോൺ കമ്മീഷൻ്റെ പേര് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിമോൺ കമ്മീഷൻ്റെ വരവിൽ ഭയങ്കര പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. കാരണം ഈ ഗ്രൂപ്പ് ഓഫ് 7 MPs ഓഫ് ബ്രിട്ടൻ ആണ് ഉണ്ടായിരുന്നത്.
ഇന്ത്യയിലെ പൊളിറ്റിക്കൽ റിഫോംസിന് വേണ്ടി വന്നതിൽ ഒരു ഇന്ത്യൻ വംശജൻ പോലും ഇല്ല എന്നത് കാരണം വളരെയധികം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഈ 1905 സിമോൺ കമ്മീഷന്റെ പേരിൽ. അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ലോർഡ് ഇർവിൻ ആണ് വൈസ്രോയ് ഡ്യൂറിംഗ് ദ ദണ്ഡി മാർച്ച്, ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച്, ഈ സിവിൽ ഡിസബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായി ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണത്, ഹൂ വാസ് ദ വൈസ്രോയ് വെൻ ദ ദണ്ഡി മാർച്ച് ഹാപ്പൻഡ്. അത് ലോർഡ് ഇർവിൻ ആണ്. അതുപോലെ ലോർഡ് ഇർവിൻ മെൻഷൻഡ് ഗാന്ധിജിസ് ബ്രേക്ക് സോൾട്ട് ലോ ആസ് എ സ്റ്റോം ഇൻ എ ടീ കപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എ സ്റ്റോം ഇൻ എ ടീ കപ്പ്. അതുപോലെ തന്നെ എ കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ, ഈ രണ്ട് കാര്യങ്ങളും ഗാന്ധിജിയുടെ ഉപ്പുകുറുക്കൽ നയത്തിനെ പറ്റിയിട്ട് ഇർവിൻ പറഞ്ഞതാണ്, എ സ്റ്റോം ഇൻ എ ടീ കപ്പ് ആൻഡ് എ കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ. അപ്പോൾ ലോർഡ് ഇർവിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ടൗൺ ടേബിൾ കോൺഫറൻസ് നടന്നപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി, സിവിൽ ഡിസബീഡിയൻസ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഉണ്ടായ വൈസ്രോയി, സിമോൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി, ദണ്ഡി മാർച്ചിൻ്റെ സമയത്തുണ്ടായിരുന്ന വൈസ്രോയി, അതുപോലെ ഗാന്ധിജിയുനെ ഗാന്ധിജിയുടെ ഉപ്പുകുറുക്കൽ നയത്തിൽ അല്ലെങ്കിൽ സോൾട്ട് ബ്രേക്ക് ലോയിനെ എ സ്റ്റോം ഇൻ എ കപ്പ് ഓഫ് ടീ എന്നും എ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്നും വിവരിച്ചതാരാണ് ലോർഡ് ഇർവിൻ ആണ്. ലോർഡ് വില്ലിംഗ്ടൺ 1931 മുതൽ 1936 വരെയുള്ള വൈസ്രോയി ആണ് ലോർഡ് വില്ലിംഗ്ടൺ. ഹി വാസ് ദ വൈസ്രോയി വെൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസസ് വേർ ഹെൽഡ്. സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വേർ ഹെൽഡ് ഡ്യൂറിംഗ് ദ വൈസ്രോഷിപ്പ് ഓഫ് ലോർഡ് വില്ലിംഗ്ടൺ ആണ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആരായിരുന്നു? ലോർഡ് ഇർവിൻ ആണ്. അതുപോലെ ലോർഡ് വില്ലിംഗ്ടൺ വാസ് ദ വൈസ്രോയി വെൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ റാംസെ മക്ഡൊണാൾഡ് അനൗൺസ്ഡ് കമ്മ്യൂണൽ അവാർഡ്. എന്താണ് അപ്പോൾ ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് നോക്കാം. ദ കമ്മ്യൂണൽ അവാർഡ് ഈസ് എ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ഫോർ ദ ഫോർവേഡ് കാസ്റ്റ്, ലോവർ കാസ്റ്റ്, മുസ്ലിംസ്, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻസ് എക്സെട്ര. അതായത് ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുമ്പോൾ ഈച്ച് കാറ്റഗറി ഓഫ് ഇന്ത്യൻസിനും ഒരു സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് നൽകുകയാണ്. അതായത് ഇപ്പോൾ ലോവർ കാസ്റ്റ് ആണെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് മെമ്പേഴ്സിനെ വോട്ട് ചെയ്യിപ്പിക്കുന്നത് ലോവർ കാസ്റ്റ് ആൾക്കാർ തന്നെയായിരിക്കും. അതുപോലെ മുസ്ലിംസിന് വോട്ട് ചെയ്യുന്ന ആരായിരിക്കും? മുസ്ലിം ലീഡേഴ്സിനെ വോട്ട് ചെയ്ത് എടുക്കുന്നത് മുസ്ലിം മെമ്പേഴ്സ് തന്നെയായിരിക്കും. അതാണ് ഈ കമ്മ്യൂണൽ അവാർഡ്. അത് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പ്രൈം മിനിസ്റ്റർ ആണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാംസെ മക്ഡൊണാൾഡ് ചോദിച്ചിട്ടുണ്ട് ഹൂ വാസ് ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഹൂ അനൗൺസ്ഡ് കമ്മ്യൂണൽ അവാർഡ്. റാംസെ മക്ഡൊണാൾഡ് ആണ്. അത് ആരുടെ വൈസ്രോഷിപ്പിലായിരുന്നു? ലോർഡ് വില്ലിംഗ്ടൻ്റെ ആണ്. അതുപോലെ ഈ കമ്മ്യൂണൽ അവാർഡിനെ കുറേ പേരൊക്കെ പ്രശംസിച്ചിരുന്നു. അതായത് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറൊക്കെ കമ്മ്യൂണൽ അവാർഡിൻ്റെ ഒപ്പമായിരുന്നു എങ്കിൽ ഗാന്ധിജിക്കെതിരെയായിരുന്നു. ഗാന്ധിജിയൊക്കെ കരുതിയിരുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ ആണ്, അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പേടിച്ചുകൊണ്ട് ഗാന്ധിജിയൊക്കെ ഈ കമ്മ്യൂണൽ അവാർഡിനെ എതിർത്തിരുന്നു. അങ്ങനെയാണ് എങ്കിൽ ലോർഡ് വില്ലിംഗ്ടൺ വാസ് ദ വൈസ്രോയി വെൻ പൂനെ പാക്ട് വാസ് സൈൻഡ്. എന്താണ് പൂനെ പാക്ട്? പൂനെ പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണൽ അവാർഡിന് എതിരെ ഗാന്ധിജി ഒരു നിരാഹാര സത്യാഗ്രഹം കടക്കുകയുണ്ടായി. ഈ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത്, ഹംഗർ സ്ട്രൈക്ക് അവസാനിപ്പിച്ചത് പൂനെ പാക്റ്റിലൂടെയാണ്. മഹാത്മാഗാന്ധിജിയും ഡോക്ടർ ബി ആർ അംബേദ്കറും തമ്മിലുള്ള ആക്റ്റാണ് പൂനെ പാക്ട് റിഗാർഡിംഗ് ദ കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു ആക്റ്റാണ് പൂനെ പാക്ട്. അന്നുണ്ടായിരുന്നത് ലോർഡ് വില്ലിംഗ്ടൺ ആണ്. അതുപോലെ ലോർഡ് വില്ലിംഗ്ടൺ വാസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ലോർഡ് വില്ലിംഗ്ടൺ വാസ് ദ വൈസ്രോയ് ഡ്യൂറിംഗ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 വാസ് പാസ്ഡ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആരാണ്? ലോർഡ് വില്ലിംഗ്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ വില്ലിംഗ്ടൺ കഴിഞ്ഞ അടുത്ത വൈസ്രോയി ആണ് ലോർഡ് ലിംഗ്ലിത്ഗോ. ഇമ്പോർട്ടൻ്റ് ആണ് ലിംഗ്ലിത്ഗോ. 1936 മുതൽ 1944, നമുക്കറിയാം ഈ 1944 എന്ന് പറയുമ്പോൾ ആ 1939 സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോർഡ് ലിംഗ്ലിത്ഗോ ഹി വാസ് ദ വൈസ്രോയി വെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം, 1942 ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഒരു നാഷണൽ വൈസ് നടന്ന ഒരു ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഗാന്ധിജി ഡു ഓർ ഡൈ എന്നൊരു പ്രസ്താവനയൊക്കെ ഇറക്കി, ഡു ഓർ ഡൈ എന്ന പ്രസ്താവന ഇറക്കി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനോട്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് വേണ്ടിയാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് ലിംഗ്ലിത്ഗോ. അതുപോലെ എന്ന് പറയുമ്പോൾ ലോർഡ് ലിംഗ്ലിത്ഗോ വാസ് ദ വൈസ്രോയി വെൻ സെക്കൻഡ് വേൾഡ് വാർ ടേക്ക് പ്ലേസ് ഇൻ 1939. ഈ ഇയർ നോർത്ത് വയ്ക്കുക, വെൻ വാസ് ദ സെക്കൻഡ് വേൾഡ് വാർ ടേക്ക് പ്ലേസ്? 1939. ലോർഡ് ലിംഗ്ലിത്ഗോ വാസ് ദ വൈസ്രോയി വെൻ ക്രിസ്പ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1942. ക്രിസ്പ് മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഹെൽപ്പിനെ സീക്ക് ചെയ്തുകൊണ്ട് വന്നൊരു മിഷനാണ് ക്രിസ്പ് മിഷൻ. 1942 ക്രിസ്പ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ഈ ക്രിസ്പ് മിഷൻ്റെ ഭാഗമായി അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു. ഇന്ത്യൻസിന് കൂടുതൽ പൊളിറ്റിക്കൽ പവർ നൽകുക എന്നൊക്കെ കുറേ ഒരു ആനുകൂല്യങ്ങൾ നൽകിയിരുന്നു ക്രിസ്പ് മിഷൻ. പക്ഷേ അതൊരു പരാജയമായിരുന്നു ക്രിസ്പ് മിഷൻ.
ആ ക്രിസ്മസ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ലോർഡ് ലിംഗത്വം ആണ്. അതുപോലെ ദ വൈസ്രോയി ഡ്യൂറിംഗ് ദ ഓഗസ്റ്റ് ഓഫർ, ഈ ഓഗസ്റ്റ് ഓഫറും ഇതേപോലെ സെക്കൻഡ് വേൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഓഗസ്റ്റ് ഓഫർ. അതുപോലെ ലോർഡ് ലിംഗത്വം വാസ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ബർമ സെപ്പറേഷൻ. ബർമ സെപ്പറേഷൻ വൈസ്രോയി വെൻ ബർമ വാസ് സെപ്പറേറ്റഡ് ഫ്രോം ഇന്ത്യ ഇൻ 1937. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് വർഷമാണ് ബർമ സെപ്പറേറ്റ് ചെയ്തത്? 1937. അന്നുണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് ലിംഗ്ലിത്ഗോ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹമായിരുന്നു. ക്രിസ്മസ് മിഷൻ വന്നപ്പോൾ അദ്ദേഹമായിരുന്നു. ഓഗസ്റ്റ് ഓവൻ സമയത്ത് അദ്ദേഹമായിരുന്നു ലോർഡ് ലിംഗ്ലിത്ഗോ. ലോർഡ് വേവൽ 1944 മുതൽ 1947 വരെ ഉണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് വേവൽ. Lord Wavell was the viceroy when cabinet mission plan was launched in India in 1946. Important aanu cabinet mission plan launch cheyidappol undayirunna viceroy aanu Lord Wavell. Adu pole viceroy when interim government came into power in 1946. Interim government valare important aanu interim government. Appo endanu interim government nu nokkam. On September 2, 1946 the interim government was formed to oversee, important ആണ്, to oversee the transmission of the country from a British colony to an independent republic. ഒരു ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് റിപ്പബ്ലിക് ആവുന്ന ആ ഒരു ചേഞ്ചിനെ ഓവർസീ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത ഒരു ഗവൺമെൻറ് ആണ് ഇൻറ്റീരിയം ഗവൺമെൻറ്. ആൻഡ് ഇൻറ്റീരിയം ഗവൺമെൻറ് ലാസ്റ്റഡ് ടിൽ August 15, 1947. ആ ഡേറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നില്ല. August 15, 1947 വരെ ഉണ്ടായിരുന്നതാണ് ഇൻറ്റീരിയം ഗവൺമെൻറ്. സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ രണ്ട് 1946 സ്റ്റാർട്ട് ചെയ്തു. August 15, 1947 വരെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ആണ് ഇൻറ്റീരിയം ഗവൺമെൻറ് ടു ഓവർസീ ദ ട്രാൻസ്മിഷൻ ഓഫ് ദ കൺട്രി ഫ്രോം എ ബ്രിട്ടീഷ് കോളനി ടു അൻ ഇൻഡിപെൻഡൻറ് റിപ്പബ്ലിക്. അതുപോലെ ലോർഡ് വേവൽ തന്നെയായിരുന്നു ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൻ അസംബ്ലി വാസ് ഹെൽഡ് ഇൻ 1946 December 9. ഡേറ്റ് ഓർക്കണം, December 9, 1946 ആണ്. അന്നുണ്ടായിരുന്ന വൈസ്രോയി ആണ് ലോർഡ് വേവൽ. 1947 വരെയാണ് ലോർഡ് വേവൽ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, ഇൻറ്റീരിയം ഗവൺമെൻറ്, ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി, ഇതെല്ലാം ലോർഡ് വേവലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് വൈസ്രോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോർഡ് മൗണ്ട് ബാറ്റൺ March 1947 മുതൽ August 1947 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ. നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം. ലാസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, അതുപോലെ തന്നെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആയിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ. നമുക്കറിയാം ലാസ്റ്റ് വൈസ്രോയി. അപ്പോൾ എന്ന് വരെയാണ് വൈസ്രോയിഷിപ്പ് ഉണ്ടായിരുന്നത്? August 15, 1947 വരെ അദ്ദേഹം ലാസ്റ്റ് വൈസ്രോയി ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ അദ്ദേഹമായിരുന്നു. അതുപോലെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ June 3, 1947, ആ ടൈമിൽ ഉണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ. പാർട്ടീഷൻ ഓഫ് ഇന്ത്യയുടെ ടൈമിൽ ഉണ്ടായിരുന്നത്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ നമ്മൾ പഠിച്ചു, ലോർഡ് കേഴ്സൺ. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947 June 3 വാസ് അണ്ടർ ദ വൈസ്രോഷിപ്പ് ഓഫ് ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ്. അതുപോലെ ദ ബ്രിട്ടീഷ് വൈസ്രോയി വെൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് വാസ് പാസ്ഡ് ഓൺ July 4, 1947 ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വാസ് പാസ്ഡ് ഓൺ July 4, 1947 ബൈ ബ്രിട്ടീഷ് പാർലമെൻറ്. അതുപോലെ ലോർഡ് മൗണ്ട് ബാറ്റൻ വാസ് സക്സീഡഡ് ബൈ സി രാജഗോപാലാചാരി, ഹു വാസ് ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ. ഇദ്ദേഹത്തോടു കൂടി ഗവർണർ ജനറൽ എന്നൊരു പോസ്റ്റ് ഇന്ത്യയിൽ നിന്ന് അവസാനിക്കുകയാണ്. രാജഗോപാലാചാരി ആണ് ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ. അതുപോലെ ലോർഡ് മൗണ്ട് ബാറ്റൻ മെൻഷൻഡ് ഗാന്ധിജി ആസ് വൺ മാൻ ബൗണ്ടറി ഫോഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഗാന്ധിജീനെ വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആണ്, അല്ലെങ്കിൽ വൈസ്രോയി ആണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽസും വൈസ്രോയ്സിനും ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം നോക്കിയിട്ടില്ല, നമ്മൾ പക്ഷേ ക്രോണോളജിക്കൽ ഓർഡറിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നോക്കി. നമ്മൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ഗവർണർ ജനറൽസിനെയും വൈസ്രോയ്സിനെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന PSC എക്സാമിന് ഒരു 90% ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഷുവറാണ്. അപ്പോൾ നമുക്ക് ഇനിയും തുടർന്ന് കുറച്ച് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേപോലെ കുറച്ച് ജനറൽ നോളജ് ടോപ്പിക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.